നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് ഏതാനും ചില കാര്യങ്ങളാണ്. പരിശുദ്ധമായ ഖുർആൻ എത്ര അവതരണം അവതരിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം പരിശുദ്ധ ഖുർആന്റെ അവതരണം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞു മൂന്ന് പ്രാവശ്യമാണ്. ഒന്നാമത്തേത് ലൗഹുൽ മഹ്ഫൂളിലേക്കുള്ള പ്രാഥമിക അവതരണം, അതിലേക്കാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്നഹു ല ഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ വഇന്നഹു ല ഖസമുൻ ലൗ തഅലമൂൻ അലീം ഫീ മവാഖി ഇന്നഹു ല ഖസമുൻ ലൗ തഅലമൂൻ അലീം. അതുപോലെ തന്നെ സൂറത്തുൽ ബുറൂജിൽ നമുക്ക് കാണാം, ഇന്നഹു ഖുർആനും കരീമും ഫി കിതാബിൻ മക്നൂൻ എന്നുള്ളത് സൂറത്തുൽ ബുറൂജിലല്ല, സൂറത്തുൽ ബുറൂജിനുള്ള അവസാനത്ത് ഉണ്ടല്ലോ. എന്താണ് അവസാനത്തെ ആയത്ത്? എന്തായിരുന്നു? അതെ അതെ, ഫി ലൗഹിം മഹ്ഫൂൽ. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞു അത് ലൗഹിൽ മഹ്ഫൂലിലാണ് അവതരിക്കപ്പെട്ടത്. അപ്പോൾ ഒന്നാമത്തെ അവതരണം ലൗഹുൽ മഹ്ഫൂളിലാണ്, അതിന്റെ തെളിവുകൾ ഖുർആനിൽ നിരവധിയുണ്ട്. രണ്ടാമത്തെ അവതരണം അത് റമദാൻ മാസത്തിൽ ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് ഒന്നാം ആകാശത്തിൽ ബൈത്തുൽ ഇസ്സയിലേക്കാണ് എന്ന് നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ അവതരണം. മൂന്നാമത്തെ അവതരണം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗാർ ഹിറായിൽ ഹൽവത്ത് ഏകാന്ത വാസം അനുഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് അവതരിപ്പിച്ചു കൊടുത്തത്. ഇങ്ങനെ മൂന്ന് ഘട്ടമാണ്. ഈ മൂന്നാമത്തെ ഘട്ടം എത്ര വർഷം കൊണ്ടാണ് കഴിഞ്ഞത്? സഹോദരന്മാരെ, രണ്ട് അഭിപ്രായം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എത്ര വർഷം കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഗഡുക്കളായിട്ട് ഇറക്കപ്പെട്ടത്? ആരെങ്കിലും ഒന്ന് അടുക്കി, നമ്മുടെ റൂമിൽ ആളുണ്ടോ നോക്കട്ടെ. ഫിർദൗസ് മാത്രമേ ഉള്ളൂ. എത്ര വർഷം കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിക്കഴിഞ്ഞത്? ബൽഹുവ ഖുർആൻ മജീദ് ഫി ലോഹി മഹ്ഫൂദ്. ജസാകല്ലാഹു ഉസ്താദ്. 22, 23 ഇങ്ങനെ 20 വർഷം കൊണ്ടാണെന്നുള്ള അഭിപ്രായമുണ്ട്, 23 വർഷം കൊണ്ടാണെന്ന അഭിപ്രായമുണ്ട്. ആട്ടെ, ബൽഹുവ ഖുർആൻ മജീദ് ഫി ലോഹി മഹ്ഫൂദ് ഉണ്ടോ? അപ്പൊ ഒന്നാമത്തെ അവതരണം ലൗഹുൽ മഹ്ഫൂദ് തന്നെ, രണ്ടാമത്തത് ഖുർആനിൽ പറഞ്ഞത് ഇന്ന അൻസൽനാഹു ഫി ലൈലത്തുൽ ഖദ്ർ. എന്നുള്ളത് അത് എവിടുന്ന? ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്കുള്ള അവതരണം. പിന്നെയാണ് അവിടുന്നാണ് പിന്നെ എവിടേക്ക്? അള്ളാഹുവിന്റെ റസൂലിന് ഘട്ടങ്ങളായിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ടും ചോദ്യകർത്താക്കളെ ചോദ്യത്തിന് മറുപടിയായിട്ടും അതുപോലെ തന്നെ ഓരോ സംഭവങ്ങൾക്ക് അനുസൃതമായിട്ടും സംശയം തീരാനായിട്ടും ഒരു സംശയങ്ങളും ഒരു സംഭവത്തിന് പിന്നിലല്ലാതെ അഖീദ തന്നെ പഠിപ്പിക്കാനായിട്ട് അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഖുർആൻ സന്ദർഭങ്ങളിലായിട്ട് അവതരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് അല്ലേ. അപ്പൊ അതിന്റെ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഇത്ര 23 വർഷം എടുത്തോ, അല്ലെ 20 വർഷത്തിന്റെ ഇടയിൽ ഇങ്ങനെ അല്പാൽപമായിട്ട് ഇറക്കി കൊടുത്തു? അത് മൊത്തത്തിൽ ഇങ്ങോട്ട് ഇറക്കി കൊടുത്താൽ പോരായിരുന്നോ? മറ്റുള്ള വേദഗ്രന്ഥങ്ങളെപ്പോലെ തൗറാത്ത് ഇഞ്ചീല് സബൂറിനൊക്കെ പോലെ ഒന്നിച്ചു കൂടെ ഇറക്കി കൊടുത്താ പറയുന്നോ? അതിന് ഖുർആൻ പറഞ്ഞു പ്രവാചകന്റെ ഹൃദയത്തിൽ ഒരു സ്ഥൈര്യം ലഭിക്കാൻ വേണ്ടി. അതിന് പല കാരണങ്ങൾ എന്തല്ല, 5 ഹിക്മത്തുകൾ ഉണ്ട്, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അത് നമുക്ക് പിന്നെ അതിന്റെ ബാക്കി ഭാഗം കൂടി പറയണം ഇൻഷാല്ലാ. പല സന്ദർഭത്തിലായിട്ട് നമുക്ക് അത് പൂർത്തിയാക്കാം, കുറച്ച് ഉണ്ടത്. പിന്നെ എന്ന് മുതലാണ് ഈ തഫ്സീർ രേഖപ്പെടുത്തി വെക്കാൻ തുടങ്ങിയത്? നമ്മൾ അറിയേണ്ടതല്ലോ. അപ്പോൾ നമ്മൾ ഉലൂമുൽ ഖുർആനാണ്, ഉലൂമുൽ ഖുർആൻ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉലൂമുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ കലിമത്തിന്റെ എണ്ണത്തിന് അനുസരിച്ചുകൊണ്ട് ഖുർആന്റെ ഇൽമം ഉണ്ട് എന്നുള്ള, അതായത് 70,450 ഉലൂമുൽ ഖുർആൻ ഉണ്ട് എന്നാണ് പറയുന്നത്.
എഴുപത്തയ്യായിരത്തി 450 ഉറുമുൽ ഖുർആൻ, അത് ആ കണക്ക് തന്നെയാണ് ഖുർആന്റെ കലിമത്തിനുള്ളത്. ബഹുമാനപ്പെട്ട പിന്നെ അബൂബക്കർ അറബി റഹ്മഹുള്ള തന്റെ കാനൂന് തഅ്‌വീൽ എന്ന് പറയുന്ന കിതാബിൽ ഉലൂമുൽ ഖുർആൻ കാദദ് കലിമുൽ ഖുർആൻ, ഖുർആന്റെ ഉലൂം, ഖുർആന്റെ ഇൽമുകൾ, വിജ്ഞാനങ്ങള് ഖുർആന്റെ കലിമത്തിന് എണ്ണ പോലെ തന്നെയാണ്. കലിമത്തിന് എണ്ണ എത്രയാണ്? 77,450. അപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട പിന്നെ ദാർലിഹ്റ എന്ന ഐഡിയിലുള്ള മദനി ഉസ്താദ് നമുക്ക്, അതുപോലെ തന്നെ അലി അൻസാർ ഉസ്താദ്, അലി ഹാഫിസ് അലി ഉസ്താദ് തുടങ്ങിയതായിരിക്കുന്ന ഒരുപാട് ഉസ്താദുമാർ നമുക്ക് ഖുർആൻ എടുത്തു തരുന്നു. അതും എഴുതിപ്പെട്ട തന്നെയാണ് ഉലൂമുൽ ഖുർആനിൽപ്പെട്ട തന്നെയാണ്. നാസിഖ് മൻസൂഖിനെ, മുജ്മൽ മുഫസ്സലിനെ കുറിച്ച്, മുഖയ്യദ് മുത്തലഖിനെ കുറിച്ച്, അതുപോലെ തന്നെ പിന്നെ അതിന്റെ മുത്തഷാബി മുഹക്കമിനെ കുറിച്ച് എല്ലാ വിവരങ്ങളൊക്കെ ഏതിൽപ്പെട്ട്, ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്നതിൽപ്പെട്ട് എല്ലാം, ഇതെല്ലാം അതിൽപ്പെട്ട്. ഇവിടെ നേരത്തെ ഉസ്താദ് കുറച്ച് ആദ്യം കുറച്ച് കേട്ടിരുന്നു, പിന്നെ ഞാൻ പുറത്തുപോയി. ബഹുമാനപ്പെട്ട ഉസ്താദ് പരിശുദ്ധ ഖുർആന്റെ അവതരണത്തെ സംബന്ധിച്ചും സൂറത്തിന്റെ തർത്തീബിനെ കുറിച്ചൊക്കെ കുറച്ച് ഉസ്താദ് നേരത്തെ പറഞ്ഞിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇന്ന് നമ്മുടെ വിഷയം അത് തന്നെയാണ്. ഉസ്താദ് എന്തെങ്കിലും അപാകതകളോ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഉസ്താദുമാരെ അറിയിക്കണമെന്ന് മുൻകൂട്ടി ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഇവിടെ പിന്നെ പല കിതാബുകളിൽ നിന്നും ശേഖരിച്ചത് എന്റെ ഓർമ്മയിലുള്ളതാണ് പറയുന്നത്. ഒന്ന് രണ്ട് പിന്നെ ലേഖനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പരിശുദ്ധ ഖുർആന്റെ അവതരണവും അത് ആരൊക്കെ എഴുതി വെച്ചത് തുടങ്ങിയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്പം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്ന് മുതലാണ് ഈ തഫ്സീർ? എന്റെ ചോദ്യം ഇതാണ്, ഖുർആനല്ല പറഞ്ഞത്. ഖുർആൻ ക്രോഡീകരണത്തെ കുറിച്ച് നമ്മൾ വരുന്നുണ്ട്. തഫ്സീർ ക്രോഡീകരിച്ചത്, തഫ്സീർ ക്രോഡീകരണം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്താണ് തഫ്സീർ ക്രോഡീകരണം എന്നുള്ളത് ശരിയല്ല. ഖുർആൻ മൂന്നാമത്തെ, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മൂന്നാമത്തെ ക്രോഡീകരണമാണ് ഖുർആൻ. ഏത്? ഉസ്മാൻ റളിയല്ലാഹു കാലത്തുണ്ടായിരുന്നു ഖുർആൻ. ഖുർആൻ എത്ര ക്രോഡീകരണം? ഖുർആന്റെ അവതരണം മൂന്നെണ്ണാന്ന് പറഞ്ഞു. അതുപോലെ ഖുർആന്റെ ക്രോഡീകരണവും മൂന്ന് ഘട്ടത്തിലായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഖുർആന്റെ ക്രോഡീകരണം മൂന്ന് ഘട്ടത്തിലായിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് വരാം. തഫ്സീർ, നമ്മളിപ്പോ തഫ്സീറാണ് ഓതുന്നത്, അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാം. തഫ്സീർ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരു ഒരു സ്വതന്ത്രമായ ഒരു വിജ്ഞാന ശാഖയായിരുന്നില്ല തഫ്സീർ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കും. അള്ളാഹുവിന്റെ റസൂൽ ആയത്തിറങ്ങുമ്പോൾ സാധാരണ സഹാബത്തിന് തിരിയാത്ത ഭാഗം എന്തെങ്കിലും അവിടെ നിന്ന് വിശദീകരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ സഹാബത്തിന് തിരിയാത്ത അവർ ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് വിശദീകരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നിബന്ധനയുടെ കൂട്ടിക്കൊടുക്കും. ഇങ്ങനെയുള്ളതായിരിക്കുന്ന വിശദീകരണങ്ങളൊക്കെ അള്ളാഹുവിന്റെ റസൂൽ നടത്തിയിരുന്നു. സാന്ദർഭികമായി പറയട്ടെ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂല് പരിശുദ്ധ ഖുർആന്റെ മുഴുവൻ ഭാഗങ്ങളും വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? ഇത് ചോദ്യമാണ്, നിങ്ങൾ ഹൃദയത്തിലേക്ക് ഇട്ടുതെറിയാണ്. നിങ്ങൾക്ക് പറയാം, അറിവുള്ളവർക്ക് പറയാം, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാം, ഏകദേശം ധാരണ ഉണ്ടെങ്കിൽ അത് പറയാം. അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. ഏയ്, അള്ളാഹുവിന്റെ റസൂല് മുഴുവൻ ഖുർആന്റെ ആയത്തുകളും സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇത് ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, ഇല്ല എന്ന് പറഞ്ഞവരുണ്ട്. ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, ഇല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. മുഴുവനും വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഏതായാലും ശരിയല്ല. മുഴുവനും വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഏതായാലും ശരിയല്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് രണ്ടു മൂന്ന് ഘട്ടത്തിലായിട്ടാണ് പരിശുദ്ധ ഖുർആന്റെ തഫ്സീർ എന്ന് പറയുന്നത്. ഖുർആന്റെ തഫ്സീർ എന്ന് പറഞ്ഞാല് ഒന്ന്, സാധാരണഗതിയിൽ അറബി ഭാഷയിൽ കേട്ടാൽ തന്നെ ജനങ്ങൾക്ക് തിരിയുന്നതുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പരിശുദ്ധ ഖുർആന്, പരിശുദ്ധ ഖുർആന് പിന്നെ സഹാബത്തിനാണ് ലോദി കൊടുത്തത്. അപ്പൊ ആ സഹാബത്തിന് അറബി പദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഉദാഹരണം പറയാ, ഹറമരീബ അല്ലേ? എന്താ അതിന്റെ അർത്ഥം? അള്ളാഹു തആല കച്ചവടം ഹലാലാക്കി, പലിശ ഹറാമാക്കി. ഇതിപ്പോ വിശദീകരണം ചോദിക്കാണ്ടോ? അവിടെ ആർക്കെങ്കിലും തിരിയാത്തതുണ്ടോ? നമുക്കിപ്പോ ഈ അർത്ഥം പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലായി, അള്ളാഹു തആല പലിശ ഹറാമാക്കി, നിഷിദ്ധമാക്കി, കച്ചവടം അനുവദനീയമാക്കി. ഇതിപ്പോ ഒന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അത് ആ പദം പറഞ്ഞാൽ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്.
അല്ലേ, ഒരു അവ്യക്തത അതിന് വരുന്നില്ല. അല്ലെങ്കിൽ പദങ്ങൾ എന്ത് ചെയ്യണം, പര്യാപദങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ മുസ്തറക്കായിരിക്കുന്ന പദങ്ങൾ, അതായത് പിന്നെ ഒരു പദത്തിന് നാനാവിധത്തിലുള്ള അർത്ഥങ്ങളുള്ള ഉണ്ടാവും. അതൊക്കെ വരുമ്പോൾ സംശയം വരും, അത് ഏതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഏതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സംശയം വരും ആ സമയത്ത്. അപ്പൊ അതൊന്നുമില്ലാത്ത സാധാരണഗതിയിലുള്ള പദങ്ങൾക്ക് അള്ളാഹു റസൂൽ അത് വിശദീകരിച്ച് കൊടുത്തിട്ടില്ല, അത് യാതൊരു സംശയമില്ല. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖലഖ സമാവാതി വലർള്, എന്താ അർത്ഥം, അള്ളാഹു തആല ആകാശ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നു, അതങ്ങനെ തന്നെ, അതിന്റെ അർത്ഥം വിശദീകരിച്ച് കൊടുക്കേണ്ടതല്ല. അതേ അവസരത്തിൽ പലതിന്റെയും അർത്ഥം അള്ളാഹു റസൂൽ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ഉദയ്യിബിനെ അദീബിനെ ഹാത്തിം റളി അള്ളാഹു തആലാനോ ഒരു ആയത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് തെറ്റായിരുന്നു. എന്താ ഹത്താ എത്തബയ്യന ഒരാത്തുണ്ടല്ലോ, അൽ ഹൈത്തുൽ ലബിയു മിനൽ ഹൈത്തുൽ അസ്വദി, നിങ്ങൾ നോമ്പ് എന്ത് ചെയ്യാ, നോമ്പ് തുടങ്ങണം എന്ന് പറഞ്ഞല്ലോ, ഏത് മുതൽ പിന്നെ നോമ്പ് നോൽക്കാൻ ആരംഭിക്കുക, വെളുത്ത നൂല് കറുത്ത നൂലിൽ നിന്ന് വേർതിരിച്ചറിയുന്നത് വരെ. ആ അതിപ്പോ സഹാബത്ത് എന്ത് മനസ്സിലാക്കി, ചില സഹാബത്ത് അതിജീവൻ ഹാത്തിമറിയുള്ളാഹിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കി അത് ഒരു വെളുത്ത നൂലും കറുത്ത നൂലും തന്നെ വെച്ചിരുന്നു എന്നുള്ളതാണ് തലണീന്റെ ഇരുത്ത്. ഇത് അള്ളാഹുന്റെ റസൂലിനോട് വിഷയം പറഞ്ഞപ്പോ റസൂൽ തിരുത്തി കൊടുത്ത് അതല്ല, അത് വല്ലാത്തൊരു തൽക്കാലീനായിപ്പോയി എന്ന് പറഞ്ഞ്, അതല്ല ഉദ്ദേശം. അത് ഉദ്ദേശം എന്താണ്, ഫജ്ർ സാദിഖും ഫജ്റുൽ കാദിബുമാണ് ഉദ്ദേശിക്കുന്നത്. അത് ഫജ്ർ സാദിഖും ഫജ്റുൽ കാദിബുമാണ് ഉദ്ദേശിക്കുന്നത്, ഫജ്ർ സാദിഖ് വെളിപ്പെടുന്നത് വരെ, മനസ്സിലായില്ലേ, വെളിപ്പെടുന്ന സമയം. അപ്പൊ അവിടെ അള്ളാഹു റസൂൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല സന്ദർഭങ്ങളിലും അള്ളാഹു റസൂൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളത് അള്ളാഹു സഹാബത്ത് റസൂലിന്റെ സദസ്സിൽ നിന്ന് ഹദീസുകളെ പിന്നെ റിവായത്ത് ചെയ്യുന്നത് പോലെ തന്നെ സഹാബത്തും സഹാബത്ത് പിന്നെ തഫ്സീറുൽ ഖുർആനും ഖുർആൻ തഫ്സീർ എന്ത് ചെയ്തിരുന്നു, അവരെ ഉദ്ധരിച്ചു പോരാറുണ്ടായിരുന്നു, പക്ഷെ ഗ്രന്ഥ രൂപത്തിലാക്കിയിരുന്നില്ല. പിന്നെന്ത് ചെയ്തു, ഈ പിൽക്കാലത്ത് പണ്ഡിതന്മാര് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ക്രോഡീകരിച്ചപ്പോൾ, ഹദീസുകള് ക്രോഡീകരിച്ചപ്പോ എന്ത് ചെയ്ത്, ആ ഹദീസുകളെ കൂട്ടത്തില് എന്ത് വരുന്നുണ്ട്, ചില സഹാബത്ത് പരിശുദ്ധ ഖുർആൻ എഴുതി വെച്ചിരുന്ന ചില സഹാബത്ത് അതിന്റെ കൂടെ തന്നെ അതിന്റെ വിശദീകരണം എഴുതി വെച്ചിരുന്നു. ഖുർആൻ വിശദീകരിച്ച ചില സഹാബികള് ആ പിന്നെ ഖുർആന്റെ തഫ്സീർ എന്നതിലേക്ക് അതിന്റെ സൈഡുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ വിശദീകരണങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നു, ഹദീസുകൾ എഴുതി വെച്ചിട്ടുണ്ട്, ഖുർആന്റെ തഫ്സീറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ പിൽക്കാലത്ത് വന്ന, അതായത് അതിന് ശേഷമുള്ള ഉലമാക്കള് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് എന്ന് ജംഅ് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾക്ക് മാത്രം വേറൊരു ഹദീസുകളെ മാത്രം വേറെ ഒരു ഗ്രന്ഥമാക്കി രചിച്ചു. അതുപോലെ തന്നെ ഹദീസുകളെ ഒരു സ്വതന്ത്രമായ ഗ്രന്ഥമാക്കി രചിച്ചതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹാബത്ത് ഉദ്ധരിച്ച തഫ്സീറുകളെയും ഖുർആന്റെ ആയത്തിന്റെ തഫ്സീറുകളെയും എന്ത് ചെയ്തു, അവർ വേറെ ഒരു പ്രത്യേകമായ നിലക്ക് മുസ്തഖില്ല നിലക്ക് വേറെ ഗ്രന്ഥ രൂപത്തിലാക്കി, മനസ്സിലായില്ലേ. അപ്പൊ ഓരോ നാട്ടുകാരെന്ത് ചെയ്യും, അവര് ഓരോ നാട്ടിലുള്ള ആളുകളും അവരെ പിന്നെ അവരുടെ ഇമാമുകൾ അവരുടെ അന്നത്തെ ആ നാട്ടിലുണ്ടായിരുന്ന ഒന്നുകിൽ സഹാബിയായിരിക്കും അല്ലെ താബിയായിരിക്കും, അവർക്ക് അറിയപ്പെട്ടത് എന്ത് ചെയ്തു, അവരിങ്ങനെ പിന്നെ ഒരുമിച്ച് പിന്നെ ഓരിക്കൊണ്ടേ വന്ന്. അപ്പൊ ഉദാഹരണം പറയാം, മക്കക്കാരൊക്കെ ആരെ തഫ്സീറായിരുന്നു ഉപയോഗിച്ചിരുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ തഫ്സീറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കൂഫക്കാര് ആരെ തഫ്സീറായിരുന്നു ഉപയോഗിച്ചിരുന്നത്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ തഫ്സീറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പൊ സഹാബത്തിന്റെ കാലത്ത് പിന്നെ എന്തുണ്ടായിട്ടില്ല, യഥാർത്ഥത്തിൽ ഒരു ഒരു തഫ്സീറിന്റെ ക്രോഡീകരണം, തഫ്സീർ കിതാബ് എന്ന് പറയുന്ന രൂപത്തിൽ ക്രോഡീകരിച്ചിട്ടില്ല. ഹദീസും ക്രോഡീകരിച്ചിട്ടില്ല, ഹദീസ് പിന്നെ പിൽക്കാലത്താണല്ലോ ക്രോഡീകരിച്ചത്. അപ്പൊ ഹദീസ് ക്രോഡീകരിച്ചതിന്റെ കൂടെ തന്നെയാണ് തഫ്സീറുകളെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തഫ്സീർ വിശദീകരണങ്ങളെയും ഒക്കെ ക്രോഡീകരിച്ചിരിക്കുന്നത്. അഫീ അഹദി സഹാബത്തു റളിയല്ലാഹു അൻഹുമുൽ അറബിൽ ലദീ നസല ഖുർആന ബി ലുഗത്തിഹിം വ ലദൈഹിം സുന്നത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുബയ്യനതനില്ലാഹി തആല മാ അറാദ വ കാന ലഹു മിൻ സലീഖത്തിഹിം അറബിയ്യത്തി വ മാരിഫത്തിഹിം ലി അസ്ബാബി النزول وطبيعه الحال التي نزل فيها الوحي وادراكهم لاسرار القران الكريم بما عرفوا من النبي صلى الله عليه وسلم من لغته ما اغناهم عن ولي قواعد لتفسير القران الكريم ട്ടോ സഹാബത്തിന് പ്രകൃതിയായി തന്നെ അറബി ഭാഷയുടെ എല്ലാ ഘടകങ്ങളും അവർക്ക് തന്നെ അവരുടെ പ്രകൃതിപരമായിട്ട് ഒരു മാതൃഭാഷ
മാതൃഭാഷ എന്നുള്ള രീതിയിൽ അവർക്ക് പരിശുദ്ധ ഖുർആന്റെ എല്ലാ പിന്നെ ഭാഗങ്ങളും അതിൽ എല്ലാ വശങ്ങളും അവർക്ക് സ്വയമായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. മനസ്സിലായില്ലേ? അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിരുന്നു? മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഖുർആന്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കാനും. മാത്രമല്ല വഹി അവരുടെ സന്നിധിയിലാണ് വഹി ഇറങ്ങിയത്, അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏത് വിഷയത്തിലാണ് ആ ഖുർആന്റെ ആയത്ത് ഇറങ്ങിയിരിക്കുന്നത് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അസ്ബാബുൻ നുസൂൽ അവർക്ക് അറിയാം, പിന്നെ അറബി ഭാഷ അവരുടെ പ്രകൃതിയുടെ മാതൃഭാഷയാണ്. അള്ളാഹു തആല ഈ ആയത്തോട് എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് അവരുടെ പ്രകൃതിയെ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുറമെ അള്ളാഹു റസൂൽ വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിന് ഒരു തഫ്സീർ എന്ന രൂപത്തിൽ ഒരു ഗ്രന്ഥം രചിക്കാനോ അതിന് ചില നിയമങ്ങൾ ചട്ടവട്ടങ്ങൾ ഉണ്ടാക്കുവാനോ അവർക്ക് ആവശ്യമായി വന്നിരുന്നില്ല. അതുകൊണ്ടാണ് ആ കാലത്ത് ഉണ്ടാവാതിരുന്നത്. പിന്നെ ഏത് കാലത്താണ് അതിനൊക്കെ ഇങ്ങനെ ഈ തഫ്സീറിന് ചില ഉസൂലുകൾ, തഫ്സീറിന് ചില അടിസ്ഥാന പിന്നെ നിയമങ്ങൾ വെച്ചത്, അതിന് നിദാന ശാസ്ത്രം വെച്ചത്, അത് വ്യക്തമായിട്ട് ഇന്ന കാലത്താണ് എന്ന് പിന്നെ പറയാൻ സാധിക്കില്ല. പരിശുദ്ധ ഖുർആന് പരിശുദ്ധ, അതായത് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കാൻ ആർക്കും എവിടെയും എങ്ങനെയും കേറിട്ട് വിശദീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല പരിശുദ്ധ ഖുർആൻ. മൗദൂദി സാഹിബ് പറഞ്ഞതുപോലെ ഖുർആൻ സമജനെ കേലി ഏക് പ്രൊഫസർ കാഫി ഹെ, ഖുർആൻ മനസ്സിലാക്കാൻ ഒരു പ്രൊഫസർ, ഒരു അറബി ഭാഷ പഠിച്ച ഒരു പ്രൊഫസർ മതി എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് വളരെ വലിയ ഭീമാപത്താണ്. ഒന്നാമത് അയാൾക്ക് കൂടുതൽ അറബിയായിട്ടുള്ള ബന്ധമല്ല, അയാൾ ഉറുദുവിലാണ് അയാളെ എല്ലാ കാര്യങ്ങളും. അറബിയായിട്ട് വളരെ വിരളമായ ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിയല്ലത്, അറബികൾ പോലും അറബി നാട്ടിൽ ജനിച്ച, അറബി സംസാരിക്കുന്ന മാതാപിതാക്കൾക്കുള്ള മക്കളായി ജനിച്ച, ശുദ്ധമായ അറബി സംസാരിക്കുന്ന അറബികൾക്ക് പോലും പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ പ്രത്യേക കോളേജുകളുണ്ട്. ആ കോളേജുകളിൽ നിന്ന് അതിന് പിന്നെ സ്പെഷ്യലിസ്റ്റ് നേടിയെടുത്ത് ചെയ്തതിന് ശേഷമാണ് അവർക്ക് പരിശുദ്ധ ഖുർആൻ അവർക്ക് അത് വിശദീകരിക്കാൻ അനുവാദം നൽകപ്പെടുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അല്ല, അതല്ലാത്ത അറബി അല്ലാത്ത ആളുകളെ കഥ പറയാനുണ്ടോ? അപ്പം ഇപ്പൊ സഹാബത്തിന്റെ കാലത്ത് എന്തുകൊണ്ട് ഖുർആൻ വിശദീകരിക്കാൻ പല ഒരു പിന്നെ ഉസൂലുകൾ വെച്ചിട്ടില്ല എന്നുള്ള മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത്. സഹാബത്തിന് അത് പ്രകൃതിയായി തന്നെ അവർക്കൊരു കഴിവുണ്ടായിരുന്നു ഖുർആന്റെ ആന്തരിക വശങ്ങൾ മനസ്സിലാക്കാനും. മാത്രമല്ല വഹി ഇറങ്ങുന്ന രംഗങ്ങൾക്ക് സാക്ഷിയായതൊക്കെ തന്നെ അവർ ഖുർആന്റെ ശരിയായ ആശയം മനസ്സിലാക്കാൻ തഫ്സീർ ചെയ്യുന്നതിന്റെ മാനദണ്ഡം അവർക്ക് പ്രകൃതിയാൽ തന്നെ ലഭിച്ചു കഴിഞ്ഞിരുന്നത് കൊണ്ട് അവരുടെ കാലത്ത് ഒരു ഒരു തഫ്സീർ അല്ലെങ്കിൽ തഫ്സീർ വിശദീകരിക്കേണ്ടായിരിക്കുന്ന നിയമങ്ങൾ രൂപീകൃതമായിരുന്നില്ല. അങ്ങനെ സഹാബത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. പിന്നീട് അവരുടെ ശിഷ്യന്മാരായ താബിഈങ്ങൾ വന്നു. അവരെ ആ താബിഈങ്ങളുടെ ശിഷ്യന്മാരുടെ താബിഈങ്ങൾ വന്നു. കുഞ്ഞു തബക്കത്ത് മിൻ ഹായിലായ താബി തഖറിജ തലായതിമൻ കാൻ ഇൻദഹാ മിന സഹാബത്തി. ഈ താബിഈങ്ങൾ ആരുടെ ശിഷ്യന്മാരാണ്? സഹാബത്തിന്റെ അരികിൽ നിന്ന് അവർ പരിശുദ്ധ ഖുർആൻ കേട്ട് പഠിച്ചുകൊണ്ട് അവരുടെ പിൻതലമുറക്കാരെ വന്നവരാണ്. ഫിൽ ബിലാദില്ലത്തി കാനു യക്തുനൂനഹാ യുർഹലൂന ഇലൈഹാ. അവര് പോകുന്ന നാട്ടിൽ അവരുണ്ടായി, അവരുടെ ഈ ഖുർആന്റെ പിന്നെ വിശദീകരണങ്ങൾക്ക് അവർ നേതൃത്വം കൊടുത്തു. ഫത്ഹുൽ ഇസ്ലാമി വഖ്തലത്തൽ അറബ് ബിഗൈരിഹിം മിനൽ ഉമമി ദാഖിലത്ത് ഫീ ദീനില്ലാഹി തആല ഫവാജൻ ഫവാജ വതസഅത് റുഖഅത്തു ദൗലത്തുൽ ഇസ്ലാമിയ ഫലം തഅദു ലുഗത്തുൽ അറബിയത്ത് സലീഖത്തൻ കസീറ മിനൽ മുസ്ലിമീന വഖാസതൻ സുക്കാനൽ ഹദർ. അങ്ങനെ അല്പാൽപമായിട്ട് ഇസ്ലാം വികസിച്ചു തുടങ്ങി. അറബികളല്ലാത്ത ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ വിസ്തൃതി അത് വ്യാപിച്ചുകൊണ്ടേയിരുന്നു. അതിങ്ങനെ ഇസ്ലാമിക രാഷ്ട്രം വലുതായിക്കൊണ്ടേയിരുന്നു. ഒരുപാട് അനറബികൾ ഇസ്ലാമിലേക്ക് വന്ന്, അങ്ങനെ പിന്നെ അറബികളല്ലാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് വരികയും ഇസ്ലാമിക സ്റ്റേറ്റിന്റെ അതിന്റെ വിസ്തൃതി വർദ്ധിക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ എന്ത് വെക്കേണ്ടി വന്ന്? ചില മാനദണ്ഡങ്ങളും ഉസൂലുകളും നിദാനശാസ്ത്രങ്ങളൊക്കെ വെക്കേണ്ടി വന്നു. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ എന്ത് നിലവിൽ വരുന്നത്? ഉസൂൽ തഫ്സീർ എന്ന് പറയുന്ന ഒരു ശാഖ നിലവിൽ വരുന്നത്. ഇസ്ലാമിന്റെ വ്യാപനത്തിനനുസരിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാ ഭാഗത്തുനിന്നും ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരാൻ തുടങ്ങി. അറബികളായിരുന്നില്ല, അറബികൾ വളരെ കുറവ്, അറബികളല്ലാത്തവരാണ് പിന്നീട് വരാനുള്ളത്. ജസീറത്തിൽ അറബ് കഴിഞ്ഞാൽ പിന്നെ അറബ് രാജ്യങ്ങൾ കുറവല്ലേ. അപ്പൊ അനറബികളായിരിക്കുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങിയപ്പോ അപ്പൊ അവരെന്ത് ചെയ്യണം? ഇത്തരം ആളുകളെ പരിഗണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആൻ തഫ്സീർ ചെയ്യണമെങ്കിൽ ചില ഉസൂലുകൾ വെക്കേണ്ടതുണ്ടെന്ന് അന്നത്തെ പണ്ഡിതന്മാർ കണ്ടറിഞ്ഞു.
അങ്ങനെ ആ കണ്ടറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ആരാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു തുടക്കമിട്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെയാണ് എന്ന് നമുക്ക് ഒരു കണക്കിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. പിന്നെ വേറെ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. എന്താ? പിന്നെ ഉമവി ഭരണകൂടത്തിന്റെ അവസാന ഘട്ടത്തിൽ അബ്ബാസി രാജാക്കന്മാരുടെ ഭരണത്തിന്റെ തുടക്കത്തിലും ബനി ഉമയ്യത്തിന്റെ അധികാരത്തിന്റെ അവസാന ഘട്ടങ്ങളിലും ഈ ഗ്രന്ഥരചനയ്ക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പുകൾ ഇവിടെ നിലവിൽ വന്ന് ആദ്യമായിട്ട് എന്തുണ്ടാക്കി? അതായത് ബനി ഉമയ്യത്തിന്റെ കാലഘട്ടത്തിന്റെ അവസാന ഘട്ടത്തിലും അബ്ബാസി ഖുലഫായിന്റെ ആദ്യ കാലഘട്ടത്തിലുമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ക്രോഡീകരിക്കുന്നതിന്റെ ആദ്യ ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ നടന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഹദീസ് എന്ത് ചെയ്തു? ഹദീസ് ക്രോഡീകരിച്ചു. ഹദീസ് ക്രോഡീകരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ആ ഹദീസിന്റെ ചില സൈഡുകളിലൊക്കെ തന്നെ പരിശുദ്ധ ഖുർആന്റെ തഫ്സീറും എന്തായി ഇവിടെ അത് കടന്നു വന്നിട്ടുണ്ട്. തഫ്സീറിന്റെ മൻഹജും അതിലുണ്ടായിരുന്നു. ഹദീസ് ക്രോഡീകരിച്ചപ്പോ അതിൽ പരിശുദ്ധ ഖുർആൻ തഫ്സീറും അതിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശദീകരിക്കേണ്ട ശൈലിയും മൻഹജും അതിലുണ്ടായിരുന്നു. ഈ ഹദീസ് ക്രോഡീകരിച്ചപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും തഫ്സീറും വന്നിട്ടുണ്ട്. ആ തഫ്സീറിനുള്ള മൻഹജുകൾ, അതായത് മൻഹജ് എന്ന് പറഞ്ഞാൽ തഫ്സീർ വിശദീകരിക്കേണ്ട രൂപം അതിലുണ്ടായിട്ടുണ്ട്. അപ്പോ ഒന്നിച്ചായിരുന്നു ആദ്യ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഹദീസിന്റെ കൂടെ തന്നെ തഫ്സീറും കാര്യങ്ങളും അതിന്റെ മൻഹജ് എല്ലാം. പിന്നീട് എന്ത് ചെയ്തു ഉലമാക്കൾ അതിന് വേർതിരിച്ച് തഫ്സീർ ഒന്ന് വേറെ വെക്കണം, ഹദീസുകൾ ഒന്ന് വേറെ വെക്കണം. അതുപോലെ ഹദീസിന്റെ തഫ്സീറിന്റെ മൻഹജുകൾ ഒരു മുഫസ്സർ സ്വീകരിക്കേണ്ടതായിരിക്കുന്ന മാനദണ്ഡങ്ങൾ അതിന് വേറെ ഗ്രന്ഥമുണ്ടാക്കി, തഫ്സീറിന് വേറെ ഗ്രന്ഥമുണ്ടാക്കി, ഹദീസിന് വേറെ ഗ്രന്ഥമുണ്ടാക്കി. അങ്ങനെ എന്ത് ചെയ്ത് ഹദീസിന് അതിന്റേതായിരിക്കും ഉലമാക്കളും അതിന്റെ ഗ്രന്ഥങ്ങളും വന്ന്, തഫ്സീറിന് അതിന്റെ ഉലമാക്കളും അതിന്റെ ഗ്രന്ഥങ്ങളും നിലവിൽ വന്ന്, ഓത്തിനിക്ക് ഖിറാത്തുകളുണ്ടല്ലോ ഓത്തിനിക്ക് അതിന്റെ ഉലമാക്കളും അതിന്റെ പിന്നെ ഗ്രന്ഥങ്ങളും നിലവിൽ വന്ന്, ഫിഖ്ഹിനിക്ക് അതിന്റെ ഉലമാക്കളും അതിന്റെ ഗ്രന്ഥങ്ങളും വന്ന്. ഇങ്ങനെയാണ് ആ കാലഘട്ടത്തിലാണ് പിന്നെ ഇതിന്റെ ആദ്യ സ്റ്റെപ്പ് വന്നത്. പിന്നീട് പിൽക്കാലത്തുള്ള ഉലമാക്കൾ എന്ത് ചെയ്ത് അതൊന്നുകൂടി വേർതിരിച്ചുകൊണ്ട് എന്ത് ചെയ്ത് ഓരോന്നിനെ ഓരോന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് അതിന് ഗ്രന്ഥരചന നടത്തി. പിന്നീട് ഇന്ന് വരെയുള്ള കാലഘട്ടത്തിലുള്ള ഓരോ എല്ലാ ആളുകളും ഒരുപാട് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും പല ചർച്ചകളും അതുപോലെ പിന്നെ ബഹസുകള് ഗവേഷണങ്ങളൊക്കെ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്തിന് നാനാ ഭാഗത്തു നിന്നും. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ മുസ്ലിമീങ്ങളാൽ പരിശുദ്ധ ഖുർആന് സേവനം ചെയ്യപ്പെട്ടതുപോലെ ലോകത്ത് ഒരു ഗ്രന്ഥത്തിനും അതിന്റെ അനുയായികളാൽ സേവനം ചെയ്യപ്പെട്ടിട്ടില്ല. മുസ്ലിം സമൂഹം എന്നല്ല, ഏത് ഉമ്മത്തെടുത്താലും, ഈ ഉമ്മത്താവട്ടെ മറ്റുള്ള ഉമ്മത്താവട്ടെ, ഇന്ന് മുസ്ലിം ഉമ്മത്താവട്ടെ അല്ലെ മറ്റുള്ളതായിരിക്കുന്ന ഉമ്മത്താവട്ടെ മറ്റു മതക്കാരാവട്ടെ, അവരുടെ വേദഗ്രന്ഥത്തിന് മുസ്ലിമീങ്ങൾ അവരുടെ വേദഗ്രന്ഥമായ മുസ്ലിമീങ്ങളുടെ വേദഗ്രന്ഥം പറയുന്നത് ഇപ്പോഴുള്ള വാക്യാത്ത് പറഞ്ഞു വെച്ചാൽ ആ പരിശുദ്ധ ഖുർആൻ എല്ലാവരുടെയും വേദഗ്രന്ഥമാണ്. മുസ്ലിമീങ്ങളാൽ ഇതിനിക്ക് പിന്നെ നേടിയെടുക്കാൻ സാധിച്ച പിന്നെ സേവനങ്ങള് മറ്റൊരു സമൂഹവും അവരുടെ വേദഗ്രന്ഥത്തിന് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. അതൊരു സംശയ കാര്യത്തിലില്ല. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക പണ്ഡിതന്മാര്, ഇസ്ലാമിക ഉലമാക്കള്, നമ്മുടെ ഉലമായി പിന്നെ ഏത് ഗ്രന്ഥമുണ്ടാക്കിയാലും, ഒരു ഫിഖ്ഹിലെ ഗ്രന്ഥമുണ്ടാക്കി എന്ന് കരുതിക്കോളൂ, അല്ലെങ്കിൽ ഹദീസിന്റെ ഒരു ഗ്രന്ഥമുണ്ടാക്കി എന്ന് കരുതിക്കോളൂ, അല്ലെങ്കിൽ പിന്നെ അഖീദയിലെ ഒരു ഗ്രന്ഥമുണ്ടാക്കി എന്ന് കരുതി, അതുപോലെ തന്നെ മറ്റുള്ളത് ആ പിന്നെ നഹവില് സറഫില് മാനിയില് ബയാനില് ബലാഗയില് ബദിയോയില് അതുപോലെ തന്നെ സറഫില് തുടങ്ങിയതായിരിക്കുന്ന ഏത് അറബിയും അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിൽ
ആര് ഗ്രന്ഥരചന നടത്തിയോ അതെല്ലാം തന്നെ പരിശുദ്ധ ഖുർആന്റെ സേവനത്തിനെ പരിഗണിച്ചുകൊണ്ടായിരുന്നു. ഇന്ന നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ഇന്നാ നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അങ്ങനെയല്ലേ ആയത്തുള്ളത്? മറന്നുപോയി. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ് ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഈ ഖുർആന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ ഖുർആൻ സംരക്ഷണം തന്നെയാണ്. നിങ്ങൾ ഒരു പിന്നെ ഒരു വൈദ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിമീങ്ങൾ ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതേതെന്ന് ഏത് പരാമർശ വിഷയമാണ് പരിശുദ്ധ ഖുർആനിൽ അതിനൊരു പരാമർശമുണ്ടായതിന്റെ പേരിലായിരിക്കും ആ ഗ്രന്ഥരചന നടത്തിയിരിക്കുന്നത്, വൈദ്യശാസ്ത്രത്തിൽ, തിബ്ബിൽ. അപ്പൊ വൈദ്യശാസ്ത്രത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതേത് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ് എന്നുള്ള നിലക്കാണ്. പരിശുദ്ധ ഖുർആൻ ഇതിന് പരാമർശമുണ്ട് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള നിലക്കാണ് അത് ഗ്രന്ഥ രചന നടത്തിയിരിക്കുന്നത്. ഇനി നോക്കൂ, നിങ്ങൾ വാനശാസ്ത്രത്തിൽ ഫലക്ക് ഇൽമുൽ ഫലക്കിൽ വാനശാസ്ത്രത്തിൽ ഗോളശാസ്ത്രത്തിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതൻ ഒരു മുസ്ലിം പണ്ഡിതൻ ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതേതെന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് അതിനെക്കുറിച്ചുകൊണ്ട് പരാമർശമുണ്ട്, അതിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിൽ ഗ്രന്ഥരചന നടത്തണം എന്നുള്ള ഒരു പ്രേരണ ലഭിച്ചത് കൊണ്ടാണ്. അതുപോലെ തന്നെ നഹവിന്റെ വിഷയത്തിൽ വലിയ വലിയ നഹവി ഗ്രന്ഥങ്ങളുണ്ട്, അറബി വ്യാകരണ ഗ്രന്ഥങ്ങളുണ്ട്. അത് ഏതിനെ ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടിയാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? പരിശുദ്ധ ഖുർആനെ ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടിയാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. സറഫിന്റെ വിഷയത്തിൽ ഒരു ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആന്റെ സേവനമാകുന്നു. അതുപോലെ അഖീദന്റെ വിഷയത്തിലാണെങ്കിലും അഖീദന്റെ വിഷയത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ മുഴുവനും കണക്കില്ലാത്ത എല്ലാ വിഷയത്തിലുണ്ട്. അതിലൊക്കെ തന്നെ അത് വിരിചിതമായിരിക്കുന്നത് എന്തുദ്ദേശത്തിനാലാണ്? പരിശുദ്ധ ഖുർആന്റെ സേവനം അനുഷ്ഠിക്കുക, പരിശുദ്ധ ഖുർആൻ ഒരു ഹിദ്മത്ത് എന്നുള്ള നിലക്കാണ്. അങ്ങനെ ലോകത്ത് ഇസ്ലാമിക ഉലമാക്കള് ഏത് വിഷയത്തില്, ഗോളശാസ്ത്രത്തിലാവട്ടെ, ഭൂമിശാസ്ത്രത്തിലാവട്ടെ, ജന്തുശാസ്ത്രത്തിലാവട്ടെ, സസ്യശാസ്ത്രത്തിലാവട്ടെ, തുടങ്ങി നടക്കുന്ന ഏതുവിധം വിജ്ഞാന ശാഖകളുണ്ടോ അതിലെല്ലാം ഗ്രന്ഥരചന നടത്തിയിരിക്കുന്നത് പരിശുദ്ധ ഖുർആന്റെ ഹിദ്മക്ക് വേണ്ടിയാണ്, പരിശുദ്ധ ഖുർആനുള്ള സേവനം എന്നുള്ള നിലക്കാണ്. അതുകൊണ്ടും ഇത്യാദി രചനകളെ കൊണ്ടും ഗ്രന്ഥങ്ങളെ കൊണ്ടും പരിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നാല നഹ്നു നസ്സൽന ദിക്ര വൈന്നാ ലഹു ലഹാഫിളൂൻ. കണ്ടോ, നാം അതിനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. നാം ആണ് അവതരിപ്പിച്ചത്, നാം ആണ് അതിനെ സംരക്ഷിക്കുകയും ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും അതെങ്ങനെയാണ്, അതിന്റെ ഹർക്കത്തുകളും ആദ്യമാദ്യം ഹർക്കത്തുകളും പുള്ളികളൊന്നും ഇല്ലല്ലോ. അതില്ലാതെ തന്നെ അതിന് ആവശ്യമായ സന്ദർഭത്തിൽ അത് നിലവിൽ വന്ന് അതിന് ക്രോഡീകരിച്ച് അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധ ഖുർആന്റെ ഹിഫ്ള് അതിന്റെ സംരക്ഷണാർത്ഥം അള്ളാഹു തആല ഓരോ ഉലമാക്കൾക്ക് തോന്നിപ്പിച്ചു കൊടുത്തു, അവർ ഗ്രന്ഥം രചന നടത്തുകയും ചെയ്തു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഉമവിയ കാലഘട്ടത്തിന്റെ അവസാനത്തിലും അബ്ബാസി ഭരണകൂടത്തിന്റെ ആദ്യ കാലഘട്ടത്തിലുമാണ് ഹദീസുകളൊക്കെ ക്രോഡീകരിച്ചത്. ആ സന്ദർഭത്തിൽ അതിൽ ഏതും പെട്ടിരുന്നു, അതിന്റെ സൈഡുകളിലൊക്കെ തന്നെ തഫ്സീറുൽ ഖുർആൻ ഉണ്ടായിരുന്നു, അതിന്റെ മൻഹജുണ്ടായിരുന്നു. പിന്നീട് ഉലമാക്കൾ അതിന് വേർതിരിക്കാൻ തുടങ്ങി, അതിനെ വേർതിരിച്ച് ഓരോരോ വിജ്ഞാന ശാഖകളെ വേറെ വേറെ തന്നെ അതിന് ഗ്രന്ഥരചന നടത്തുകയും ചെയ്തു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മനസ്സിലായില്ലേ? അങ്ങനെ ഈ രംഗത്ത് ആദ്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമുണ്ടാക്കിയത് ബഹുമാനപ്പെട്ട ഇമാമുൽ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഉസൂൽ തന്റെ അരിസാല എന്ന് പറയുന്ന ഗ്രന്ഥം, അരിസാല എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടാക്കിയതായിരിക്കും ഗ്രന്ഥം. ഏതിലാണ്? യഥാർത്ഥത്തിൽ ഉസൂൽ ഫിഖിലാണ് അത് ആദ്യമായിട്ട് ഒരു ഗ്രന്ഥമുണ്ടാക്കിയത്. ഉസൂൽ ഫിഖിൽ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവാണ് അരിസാല എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. അതിൽ എന്തായി ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാല്, ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാല് അതിൽ ചർച്ച എന്താണ്? തഫ്സീറിന്റെ കവായതുകൾ അതിൽ പറയുന്നുണ്ട്. ഒരു ഖുർആൻ വിശദീകരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിന്റെ കവായതുകൾ, നിദാനങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഖുർആനെ കുറിച്ച് അതിൽ സംസാരമുണ്ട്, ഹദീസിനെ കുറിച്ച് പറയുന്നുണ്ട്, ബയാനെ കുറിച്ച് പറയുന്നുണ്ട്, നാസിഖ് മൻസൂഖിനെ കുറിച്ച് പറയുന്നുണ്ട്, ഉമൂമു ഖുസൂസിനെ കുറിച്ച് പറയുന്നുണ്ട്, മുജ്മൽ മുഫസ്സലിനെ കുറിച്ച്, അംറു നഹി തുടങ്ങിയതായിരിക്കുന്ന, അതായത് ഫിഖിന്റെയും തഫ്സീറിന്റെയും ഉസൂലുകളിൽ കൂടി സംയുക്തമായി കിടക്കുന്ന എല്ലാ വിജ്ഞാന ശാഖകളും ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കൂട്ടിച്ചേർത്ത് കൊണ്ടിട്ട് ഗ്രന്ഥ രചന നടത്തി. അപ്പം ഈ വിഷയത്തിൽ തഫ്സീറിനും
തഫ്സീറിന്റെ ഉസൂലുകൾ അടങ്ങുന്ന ഉസൂലുൽ ഫിഖ്ഹിന്റെ ആദ്യത്തെ രചയിതാവ് ആരാകുന്നു എന്ന് നമുക്ക് പറയാം. നമ്മുടെ മഹാനായിരിക്കുന്ന മദ്ഹബിന്റെ വലിയ ആലിം ഇമാം ബഹുമാനപ്പെട്ട ഇദ്രിസ് മുഹമ്മദ് ബിൻ ഇദ്രിസ് ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ആകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മനസ്സിലായില്ലേ? മഹാനായിരിക്കുന്ന ഇമാം ജുവൈനി തങ്ങൾ പറഞ്ഞു ആ ഇരി സാലന്റെ ഷറഹിൽ മഹാനത് പറയാ, ലം യുസ്ബഖു ഷാഫിഈ ഫീ തസാനീഫിൽ ഉസൂലി വ മഅരിഫതിഹ, ഓരോ വിജ്ഞാന ശാഖകളുടെ അസ്ലികളെ ഗ്രന്ഥരചന നടത്തുന്നതിൽ അസ്ലികളെ, അപ്പോ പിന്നെ ഉസൂൽ ഫിഖ്, ഉസൂൽ തഫ്സീർ തുടങ്ങിയതായിരിക്കുന്ന ഉസൂലുകൾ, ഉസൂലുകൾ രചിക്കുന്നതിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിലേക്ക് മുമ്പിൽ വേറൊരാളെ നമുക്ക് കാണാൻ സാധിക്കൂല. മനസ്സിലായില്ലേ? പക്ഷെ എന്ത് ചെയ്ത് അതില് അന്ന് റിസാലയില് ഉസൂലുൽ ഫിഖ്ഹിനോട് കൂടെ തന്നെ ഉസൂല് തഫ്സീറും ഉണ്ടായിരുന്നു. തുടക്കമിട്ടത് അങ്ങനെയാണ്. പിന്നീട് വന്ന ഉലമാക്കള് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ഓരോ ഒന്നിനെയും വേർതിരിച്ച് അവർ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കണം, നേരത്തെ ചോദിച്ച ചോദ്യമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എല്ലാ തഫ്സീറുകളും എല്ലാ ഖുർആന്റെ ആയത്തുകളും തഫ്സീർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ സാധാരണ അറബികൾക്ക് അറിയുന്ന പദത്തിനുള്ളതൊന്നും വിശദീകരിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത് എന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കേണ്ടതില്ല. അവരെ തൊട്ട് മറക്കപ്പെട്ടതായിരിക്കുന്ന ചില വിജ്ഞാന ശാഖകളുണ്ട് അല്ലേ. യസ്അലൂനകാനി റൂഹി ഖുലിൽ റൂഹു മിൻ അംരി റബ്ബി, റൂഹിനെ കുറിച്ചുകൊണ്ട് അവർ ചോദിക്കും. റൂഹ് എന്നുള്ളത് എന്റെ റബ്ബിന്റെ കാര്യത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞു കൊടുക്കുക, അതിനെ വിശദീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ എന്നാണ് ഉണ്ടാവുക എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്, അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതില്ല എന്നുള്ളത്, അതായത് തബ്ലീഗ് ചെയ്യാൻ കൽപ്പിക്കപ്പെടാത്ത കാര്യം തബ്ലീഗ് ചെയ്യാതെ അവിടെ വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഏതാ അള്ളാഹുന്റെ റസൂൽ വിശദീകരിച്ചു കൊടുത്തത്? ഉലമാക്കള് ആ വിഷയത്തിൽ ചർച്ച നടത്തിയിട്ട് പറയുന്നു, സാധാരണ ഒരു ആലിമിന് ഒരു എല്ലാ വിഷയങ്ങളും അറബി ഭാഷയിലൊക്കെ നൈപുണ്യം നേടിയതായിരിക്കുന്ന ഒരു ആലിമിന്, ഒരു നിപുണനായിരിക്കുന്ന ഒരു പണ്ഡിതന്, പരിശുദ്ധ ഖുർആൻ അയാളുടെ ഗവേഷണ പ്രകാരം കണ്ടെത്താൻ സാധിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങൾ അള്ളാഹുവിന്റെ റസൂല് വഹീന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഉലമാക്കളുടെ ഇജ്തിഹാദിലേക്ക് മടങ്ങുന്ന, ഉലമാവിന് ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അള്ളാഹുവിന്റെ റസൂല് വിശദീകരിച്ചു കൊടുത്തിരിക്കുന്നത് എന്നർത്ഥം. പക്ഷെ എന്താണ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അത് തെറ്റൂല എന്നുള്ള ഉറപ്പാണ്. റസൂലാൻ ഇജ്തിഹാദ് പേവരുമോ? പ്രവാചകന്റെ ഇജ്തിഹാദിൽ ഒരിക്കലും പേവ് വരൂല. പക്ഷേ മറ്റുള്ള ഉലമാക്കളുടെ എന്ത് വരാം, പേവ് വരാം എന്നുള്ള വ്യത്യാസമാണുള്ളത്. അപ്പൊ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ ഇജ്തിഹാദ് കൊണ്ടും അതുപോലെ തന്നെ വഹി അടിസ്ഥാനപ്പെടുത്തിയിട്ടും പരിശുദ്ധ ഖുർആനെ തഫ്സീറുകൾ അതിനെ സ്വീകരിക്കുന്ന ഇജ്തിഹാദിനെ സ്വീകരിക്കുന്നതായ വിഷയങ്ങളിൽ മാത്രമേ അള്ളാഹു റസൂൽ തഫ്സീർ നടത്തിയിട്ടുള്ളൂ എന്നുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ ഉണ്ട്. ഇമാം സുയൂത്തി തങ്ങളൊക്കെ പറഞ്ഞ ഒരു വിഷയം എന്താ, അള്ളാഹുവിന്റെ റസൂൽ എന്തുകൊണ്ട് എല്ലാ തഫ്സീറുകളും വിശദീകരിച്ച് എല്ലാ ആയത്തിനും വിശദീകരണം നൽകിയിട്ടില്ല എന്ന് ചോദിച്ചാൽ, അത് പിൽക്കാലത്തുള്ളതായ ഉലമാവിന് വിട്ടുകൊടുത്തതാണ്. അവർക്ക് ഇജ്തിഹാദിന്റെ കവാടം അടഞ്ഞു പോവരുത് അല്ലെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇന്ന ഈ ആയത്തിന്റെ അർത്ഥം ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങോട്ട് നീങ്ങാൻ പറ്റുമോ? ആ ഒരു അർത്ഥം മാത്രം എല്ലാവർക്കും ബാധകമായി തീരും അല്ലെ. അള്ളാഹുവിന്റെ റസൂല് ഇന്ന ആയത്തിന്റെ അർത്ഥം ഇന്നതാകുന്നു എന്ന് നിസ്സായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ എന്തിന് സ്ഥാനമില്ല? ഇജ്തിഹാദിന് സ്ഥാനമില്ല. ഇജ്തിഹാദിന് സ്ഥാനമുണ്ടോ? ഗവേഷണം നടത്താനുള്ള യാതൊരു അവിടെ മജാലി നഷ്ടപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂല് ഇന്ന ആയത്ത്, അതായത് ഇപ്പോ 114 സൂറത്തുകളിലുള്ള ഓരോ ആയത്തുകൾക്കും അള്ളാഹുവിന്റെ റസൂൽ വിശദീകരണം നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു തഫ്സീർ ഇവിടെ വരൂല. കാരണം എന്തുകൊണ്ട്? റസൂൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അപ്പുറം അങ്ങോട്ടും പോണ്ട അങ്ങോട്ടും പോണ്ട എന്നുള്ള ഒരു അവസ്ഥ വരും. അപ്പൊ എന്തത്? അള്ളാഹു സുബ്ഹാനഹു വതആല ഉമ്മത്തുകളിൽ ഇസ്ലാമിക സമൂഹത്തിൽ ഗവേഷണ നിരീക്ഷണങ്ങൾ നടക്കുകയും പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുകൊണ്ട് ആയത്തിലുള്ള പഠനങ്ങളും ആയത്തിലുള്ളതായിരിക്കുന്ന ചർച്ചകളും നടന്നുകൊണ്ട് അതിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റുന്ന നിധികളെല്ലാം പുറത്തെടുത്തുകൊണ്ട് ഗ്രന്ഥരചന നടത്തണം എന്നുള്ള അള്ളാഹുവിന്റെ ഹിക്മത്ത് മുൻകടന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ എല്ലാ ആയത്തുകൾക്കും തഫ്സീർ പറഞ്ഞില്ല. പക്ഷെ സഹാബത്ത് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില വിഷയങ്ങൾ ഗ്രഹിക്കാൻ സാധ്യമല്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിൽ തന്നെയും അള്ളാഹുവിന്റെ റസൂല് ഓരോ ആയത്തുകൾക്കും തഫ്സീർ പറയാതിരുന്നത് ഉമ്മത്തിന് ഇജ്തിഹാദിന്റെ മജാലി, അതിന്റെ ആ ഗവേഷണം നടത്താനുള്ളതായിരിക്കുന്ന അവസരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതുകൊണ്ടാണല്ലോ ആയിരക്കണക്കിന് തഫ്സീർ ഗ്രന്ഥങ്ങളില്ലേ, ആയിരക്കണക്കിന് തഫ്സീർ ഗ്രന്ഥങ്ങളുണ്ട്, എന്തുകൊണ്ടാണ് ഇതൊക്കെ വന്നത്?
അപ്പൊ ഒരു ഇമാം ഉണ്ടാക്കിയതിന്റെ അപ്പുറത്ത് അതിനർത്ഥം വേറെ അർത്ഥം കൂടി വേറെ ഇമാമിന് കാണുകയാണ്. ഒരായത്തിന് ഒരു ഇമാമ് ഒരു മുഫസ്സർ ഒരു അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മുഫസ്സർ ഏത് ഭാഗത്തിലൂടെ ആയിരിക്കും ചിന്തിക്കുന്നത്? നഹവിന്റെ ഭാഗത്തിലൂടെയുള്ള ആയത്തിലുള്ള പഠനം മുഖേന അദ്ദേഹം അതിനൊരർത്ഥം പറയുന്നു, ആയത്തിന്റെ ഒരർത്ഥം പറയുന്നു. എന്നാൽ മറ്റൊരു ബയാനി ആ വിഷയത്തിലൂടെ അതിന്റെ സാഹിത്യപരമായിരിക്കുന്ന ശൈലിയിലൂടെ മറ്റൊരു മുസന്നിഫ് കടന്നു ചെന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതിന് വേറൊരർത്ഥം കൂടി വിശദീകരിച്ചു കൊടുക്കുന്നു. അപ്പൊ പിന്നെ നഹവിന്റെയും സറഫിന്റെയും മാനിയുടെയും ബയാനിന്റെയും അതുപോലെ തന്നെ അഖീദയുടെ ഒക്കെ വിഷയത്തിൽ ഓരോ ഉലമാക്കൾ ആ രൂപത്തിലൂടെ ചിന്തിച്ചപ്പോൾ അവർക്ക് മറ്റു പലതും പല അർത്ഥങ്ങളും പല ആശയങ്ങളും ഇതിൽ ലഭിക്കുന്നു. അങ്ങനെ ഗ്രന്ഥ രചനകൾ വർദ്ധിച്ചു. അങ്ങനെയാണ് ഇസ്ലാമിക ലോകത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തഫ്സീർ ഗ്രന്ഥങ്ങൾ നിലവിൽ വരാൻ കാരണം. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹു റസൂല് ഇന്ന ആയത്തിന് ഇന്ന അർത്ഥമാണെന്ന് നെസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും അവിടെ എന്തില്ല, ചാൻസ് ഇല്ല. അപ്പൊ ചാൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു റസൂല് എല്ലാ തഫ്സീറുകളും എല്ലാ ആയത്തുകൾക്കും തഫ്സീർ പറയാതിരുന്നത് എന്ന് മഹാനായിരിക്കുന്ന അബ്ദുറഹ്മാൻ സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി പിള്ളാരിക്കുന്ന ഉലമാക്കളൊക്കെ രേഖപ്പെടുത്തി. വളരെ ശരിയാണത്. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ അർത്ഥവത്തായിരിക്കുന്ന ഒരു നിരീക്ഷണമാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. പിന്നെ അപ്പതാണ് അപ്പൊ അള്ളാഹു റസൂല് ആവശ്യമായതൊക്കെ കുറെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സമൂഹത്തിലെ അർഹരായിരിക്കുന്ന യോഗ്യരായിരിക്കുന്ന ഉലമാന്റെ ഇജ്തിഹാദിനിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അതിൽ നിന്ന് അവർ കണ്ടെത്തട്ടെ എന്ന് മനസ്സിലാക്കി ഒഴിവാക്കിയിട്ടുമുണ്ട് എന്ന്. പിന്നെ മറ്റൊരു കാര്യം എന്താ, നമ്മള് വഹീദിനെ എതിരെ കടക്കുക, ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ റസൂലിന് വഹി ഇറങ്ങുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇനി എന്റെ ചോദ്യം ശരിക്ക് ശ്രദ്ധിക്കണം, അതിന് മറുപടി നിങ്ങൾ എഴുതി വേണം. ഇന്ന് പരിശുദ്ധ ഖുർആൻ കാണുന്ന ഓത്തിൽ കാണുന്ന തർത്തീബായിരുന്നോ അവതരണത്തിലുള്ള തർത്തീബ്? ഒന്നുകൂടി, ഇന്ന് നമ്മൾ ഓതുന്നത്, ഇന്ന് നമ്മൾ ഓതുന്ന ആദ്യത്തെ സൂറത്ത് ഏതാണ്? പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂറത്ത് ഏതാണ് സഹോദരന്മാരെ? ആദ്യത്തെ സൂറത്ത് ഏതാണ്? പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂറത്ത് ഏതാണ് പരിശുദ്ധ ഖുർആൻ ഇന്ന് ഓതുന്നത്? ഇന്ന് ഓതുന്നത്, അതെ, അവതരണത്തിലെ തർത്തീബല്ല പറയുന്നത്, ഓത്തിലെ, ഓത്തിന് ഇപ്പോഴുള്ളതായിരിക്കുന്ന രണ്ട് പറയാം. അതാണ് ഇപ്പൊ ഉദ്ദേശം. അവതരണത്തിലെ തർത്തീബല്ല പാരായണത്തിലെ തർത്തീബ്, രണ്ടും വ്യത്യാസമുണ്ട്. അതെ, ഫാത്തിഹയാകുന്നു എന്ത് ചെയ്തിരിക്കുന്നു നമ്മള് പരിശുദ്ധ ഖുർആൻ ആദ്യമായിട്ട് ഒന്നാമത്തെ സൂറത്ത്, രണ്ടാമത്തെ അൽബഖറ അല്ലേ. അവസാനത്തെ സൂറത്ത് ഏതാണ്? അവസാനത്തെ സൂറത്ത് ഏതാണ്? സൂറത്തുൽ നാസ് അല്ലേ. ആദ്യത്തേത് ഫാത്തിഹ, അവസാനത്തേത് സൂറത്തുൽ നാസ്. ശരി, ഓക്കെ. എന്നാല് യഥാർത്ഥത്തിൽ ഇറങ്ങിയ തെർത്തീബനുസരിച്ച്, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ തെർത്തീബനുസരിച്ചുകൊണ്ട് ആദ്യം ഏതാ ആയത്തായിരിക്കണം വേണ്ടത്? ഇന്ന് തുടങ്ങുന്നത്, ഇന്ന് നമ്മളുടെ ഓത്തിന്റെ തെർത്തീബ് എന്താ, ആ തെർത്തീബ് എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സൂറത്തുൽ ഫാത്തിഹയാണ്. അവസാനിപ്പിക്കുന്നത് സൂറത്തുൽ നാസ് കൊണ്ടാണ്. പക്ഷേ പരിശുദ്ധ ഖുർആന് അവതരിച്ചത് ആ തെർത്തീബ്, ആ പിന്നെ ക്രമം അനുസരിച്ചുകൊണ്ട് ആദ്യം ഏതായത്തായിരിക്കണം? അത് ഏതായത്തായിരിക്കണം? ഇഖ്റ സൂറത്ത് അലഖിലെ ഇഖ്റ ബിസ്മി റബ്ബികല്ലദി ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ റബ്ബുക അൽഅക്രമുല്ലദി അല്ലമ ബിൽ ഖലം അല്ലമ ഇൻസാന മാ ലം യഅലം. ഈ അഞ്ചായത്തുകൾ അല്ലേ. അപ്പൊ തുടങ്ങേണ്ടത് ഏതാണ് ശരിക്ക്? അല്ല, തെർത്തീബ് അവതരണത്തെ തെർത്തീബ്, ഖുർആൻ അവതരണത്തെ തെർത്തീബ് തന്നെയാണ് ഓതുന്നതിലും നടപ്പിൽ വരുത്തുന്നതെങ്കിൽ ആദ്യത്തെ സൂറത്ത് പിന്നെ എന്തായിരിക്കണം? സൂറത്തുൽ അലഖായിരിക്കണം. ഈ അഞ്ചായത്തായിരിക്കണം. അവസാനത്തെ ആയത്ത് ഏതായിരിക്കണം? അവസാനത്തെ ആയത്ത് ഏതായിരിക്കണം? ഇറങ്ങിയ തെർത്തീബ് അനുസരിച്ച് പറയുകയാണെങ്കിൽ അവസാനത്തെ ആയത്ത് ഏതായിരിക്കണം? ആയത്ത ചോദിക്കുന്നത് അൽബക്കറ നിങ്ങൾ എഴുതിയ ഒന്നായിട്ട് ഒറ്റയടിക്ക് ഇറങ്ങിയതാണ് എന്നുള്ളത് ഇല്ല. അവസാനം ഇറങ്ങിയ ആയത്താന്റെ ചോദ്യം, അവസാനം അവതരിച്ച ആയത്ത് ഏത്? അവസാനം അവതരിച്ച ആയത്ത് ഏത്? അല്യോം അക്മൽതു ലക്കും എന്നാണ് ഒരു അഭിപ്രായം ഉണ്ട്. പക്ഷേ വേറെ ചില ആളുകൾ എന്താണ്, വത്തക്കു യോമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്നുള്ളതാണ് കേട്ടോ കുഞ്ഞുമോൻ അടിച്ചത്, വത്തക്കു യോമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്നുള്ള, അതാണ് അവസാനം ഇറങ്ങിയ ആയത്ത് എന്നുള്ള. ഏത് അല്യോം അക്മൽതു ലക്കും എന്നുള്ളത് ഫറായിദിന്റെ വിഷയത്തിൽ, ഫർളിന്റെ വിഷയത്തിൽ അവസാനത്തതാണ്. അതെ, ഫർളിന്റെ വിഷയത്തിൽ അവസാനമായിട്ട് ഇറങ്ങിയതായിരിക്കുന്ന ആയത്തുകൾ, ഓരോ വിഷയങ്ങളിൽ അടങ്ങിയിട്ടാണ് ആയത്തുകൾ ഇറങ്ങുന്നത്.
ഓരോ ഓരോ ഹുക്കുമുകളെ സംബന്ധിച്ചുകൊണ്ടും ഓരോ ഹുക്കുമിലേക്ക് നോക്കുമ്പോൾ ഹുക്കുമിന്റെ ഐതിഹ്യത്തിൽ നോക്കുമ്പോൾ അതിൽ അതിൽ ആദ്യം ഇറങ്ങിയ ആയത്തുണ്ടാകും അവസാനം ഇറങ്ങിയ ആയത്തുണ്ടാകും എന്നാൽ ഇവിടെ അവസാനം ഇറങ്ങിയ ലാസ്റ്റ് ഇറങ്ങിയ ആയത്ത് എന്നുള്ളതിലേക്ക് മാത്രം നോക്കുമ്പോൾ അതേതാണ് യഥാർത്ഥത്തിൽ പത്തൊക്കെ യോമൻ തുർജാവുന ഫിഹിറത് അതേത് സൂറത്തിലാണുള്ളത് പത്തൊക്കെ യോമൻ തുർജാവുന ഫിഹിറത് എന്നുള്ളത് ഏത് സൂറത്തിലാണുള്ളത് അതേത് സൂറത്തിലാണുള്ളത് ആയത്ത് അറബിയിൽ അടിക്കാതെ മലയാളത്തിൽ അടിക്കാതിരിക്കുക അതാണ് ഏറ്റവും ഖൈർ അതേത് സൂറത്തിലാ സൂറത്തുൽ ബക്കറയിലാണ് അല്ലേ വത്തക്കു യോമൻ തുർജാവുന ഫിഹിറത് എന്നുള്ളത് ഏത് സൂറത്തിലാണ് സൂറത്തുൽ ബക്കറയിൽ എത്രാമത്തെ ആയത്താണിത് 250-ാമത്തെ ആയത്ത് 250-ാമത്തെ ആയത്ത് അപ്പൊ യഥാർത്ഥത്തിൽ ഖുർആൻ ഇറങ്ങിയ തെർത്തീബ് അനുസരിച്ചുകൊണ്ട് അത് അൽ ബക്കറ അതെ 281-ാമത്തെ ആയത്ത് അല്ല 250-ാമത്തെ ആയത്ത് കഴിഞ്ഞിട്ട് ആണ് യഥാർത്ഥത്തിൽ ഏത് 281-ാമത്തെ ആയത്താണ് വത്തക്കു യോമൻ തുർജോന ഫിഹിറത് അപ്പൊ അവതരണം നോക്കുമ്പോൾ ശരിക്കും ഖുർആന്റെ അവതരിച്ചത് ആ തെർത്തീബ് നോക്കുമ്പോൾ സൂറത്തുൽ അലഖ് ഇഖ്റാ ബിസ്മി റബ്ബികാ തുടങ്ങണം ഏതുകൊണ്ട് അവസാനിപ്പിക്കണം വത്തക്കു യോമൻ തുർജോന ഫിഹിറല്ലാഹ് എന്നത് അവസാനിക്കും പക്ഷെ ഇന്ന് അങ്ങനെയാണോ ഉള്ളത് ആണോ സഹോദരന്മാരെ അല്ല ഇന്ന് അവ തുടങ്ങുന്നത് സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ് അവസാനിപ്പിക്കുന്ന സൂറത്തുൽ നാസ് കൊണ്ടാണ് 114 സൂറത്തുകൾ അപ്പൊ ഇതെങ്ങനെ വന്ന് നമുക്ക് പിന്നെ അത് വലിയൊരു വിഷയമാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ചില പിന്നെ സ്വഹാബത്തിന്റെ മുസ്ഹഫിലൊക്കെ തന്നെ അലി റളിയല്ലാഹു അൻഹു മുസ്ഹഫിലൊക്കെ തന്നെ അവതരണ പാശ്ചാത്തലത്തിലനുസരിച്ച് കൊണ്ടാണ് തെർത്തീബ് ഉണ്ടായിരുന്നത് തെർത്തീബ് ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ളതിൽ ഖിലാഫുണ്ട് ഇന്നതായപ്പോ നേരത്തെ നമ്മൾ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട നമ്മള് മദനിസ്താദിന്റെ ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നുണ്ട് സൂറത്തുകൾ അവതരിപ്പിക്കുമ്പോൾ ഇന്ന സൂറത്ത് ഇന്ന സൂറത്തിലാണ് ഇന്ന ആയത്ത് ഓതേണ്ടത് ഇന്ന ആയത്ത് വെക്കേണ്ടത് ഇന്ന ആയത്തിന് ശേഷം ഇന്ന ആയത്ത് വെക്കുക ഇന്ന സൂറത്തിൽ ഇന്ന ആയത്തിന് ശേഷം ഇന്ന ആയത്ത് വെക്കുക ഉദാഹരണം പറയാ സൂറത്തുൽ മായിദ മായിദയില് അതിന്റെ ആദ്യത്തിൽ ഒന്നാമത്തെ ആയത്ത് ഇന്നതാണ് രണ്ടാമത്തത് ഇന്നതാണ് മൂന്നാമത്തത് ഇന്നതാണ് നാലാമത്തത് ഇന്നതാണ് അഞ്ചാമത്തത് ഇന്നതാണ് തുടങ്ങിയതായിരിക്കുന്ന ഇന്ന സൂറത്തിൽ ഇത്രാമത്തെ ആയത്ത് വെക്കണമെന്നുള്ള നിർദ്ദേശം ആരാ നൽകിയത് അത് ഇജ്തിഹാദാണോ സഹോദരന്മാരെ അത് ഇജ്തിഹാദ് അല്ല തൗഖീഫിയാണ് അതെന്താ തൗഖീഫി എന്ന് പറഞ്ഞ എന്താ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം ശാരീരിക നിർദ്ദേശപ്രകാരം മാത്രമാണ് ഓരോ ആയത്തുകളെ അതാത് സൂറത്തുകളിൽ ആക്കിയിരിക്കുന്നത് നേരെ മറിച്ചുകൊണ്ട് സൂറത്തിന്റെ വിഷയത്തിൽ സൂറത്തിന് തെർത്തീബിൽ ആയത്തിന്റെ തെർത്തീബിൽ നമുക്ക് യാതൊരു സംശയമില്ല ഇന്ന ആയത്ത് സൂറത്തുൽ ഫാത്തിഹയിൽ ഏ ആയത്തുണ്ട് ഏ ആയത്തിന്റെ തെർത്തീബും അതിന്റെ എല്ലാം തന്നെ പ്രവാചകന്റെ തന്നെയാണ് യാതൊരു സംശയമില്ല പക്ഷെ സൂറത്തുൽ ഫാത്തിഹ തുടക്കത്തിൽ വേണം അൽബക്കറിന്റെ മുമ്പായിട്ട് വേണം അൽബക്കറ എന്നുള്ളത് അതിന് ശേഷമുള്ള സൂറത്തിന് മുമ്പ് വേണം സൂറത്ത് തൗബ എന്നുള്ളത് പിന്നെ സൂറത്ത് അംഫാലിന്റെ മുമ്പ് വേണം അല്ലെ മായത്തിന്റെ മുമ്പ് വേണം ശേഷം വേണം ഇങ്ങനെയുള്ള തെർത്തീബുകളൊക്കെ അതിൽ ഖിലാഫുണ്ട് ഉലമാക്കൾക്ക് ഖിലാഫുണ്ട് അത് സ്വഹാബത്തിന്റെ ഇജ്തിഹാദിനനുസരിച്ച് കൊണ്ടാണ് അതെല്ലാത്തിലുമല്ല പിന്നെ ചിലതിലൊക്കെ സഹാബത്തിന് ഇജ്തിഹാദ് അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സംസാരത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായ ആ പിന്നെ സൂചന പരിഗണിച്ചുകൊണ്ട് തെർത്തീബ് സൂറത്തും തെർത്തീബുകളൊക്കെ സഹാബത്തിന്റെ പിന്നെ ഇജ്തിഹാദാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പോ പിന്നെ ആയത്തുകൂടെ തെർത്തീബ് പക്ഷെ നമുക്ക് അവതരണ പാശ്ചാത്തലം എടുത്ത് നോക്കി നിങ്ങൾ സഹോദരന്മാരെ അവതരണ പാശ്ചാത്തലം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെയായിരിക്കും നിങ്ങൾ സൂറത്തുൽ ബക്കറ എടുത്ത് നോക്കി സൂറത്തുൽ ബക്കറെ തന്നെ എത്രയോ പ്രാവശ്യമായിട്ട് പല സന്ദർഭങ്ങളിലും ഇറങ്ങിയ അല്ലേ പല സന്ദർഭങ്ങളിലും ഇറങ്ങിയതായിരിക്കുന്ന പല വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങിയതായിരിക്കുന്ന ആയത്തുകൾ സൂറത്തുൽ ബക്കറെ കാണാം അത് അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു അപ്പൊ ഇന്ന വിഷയത്തിന് ഇന്ന ആയത്തിന് ശേഷം ഇന്ന ആയത്താണ് വേണ്ടത് എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനമാണ് റസൂലിന്റെ തീരുമാനം ആരുടെ തീരുമാനമാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് ചില ഉലമാവ് പറയുന്നു ലഹുൽ മഹഫൂദിലുള്ള ഇന്നത്തെ മുസ്ഹഫിന്റെ അതേ തെർത്തീബാണ് ലഹുൽ മഹഫൂദിലുള്ളതെന്നുള്ള പക്ഷെ അവതരിക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന ആവശ്യത്തിനനുസരിച്ചാണ് അവതരിച്ചിരിക്കുന്നത് അവതരിക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ചാണ് അവതരിച്ചിരിക്കുന്നത് കുത്താബുൽ വഹി നമ്മൾ എന്ത് ചെയ്യാണ് വഹി എഴുതിയായിരിക്കുന്ന കുത്താബുൽ വഹി ആട്ടോ കിതാബല്ല കാത്തിബിന്റെ ബഹുവചനമാണ് കുത്താബ് എന്നുള്ളത് കുത്താബുൽ വഹി എന്ന് പറഞ്ഞാൽ വഹി എഴുതിയിരുന്ന ആളുകൾ ആരൊക്കെ നമുക്ക് ഒരു ചെറിയൊരു വിശകലനം നമുക്ക് നടത്താം നമുക്ക് സമയമുള്ളതിനനുസരിച്ചിട്ട് എന്താണ് പിന്നെ വഹി എന്ന് പറഞ്ഞാൽ എന്താ കിത്താബ് കുത്താബ് എന്ന് പറഞ്ഞാൽ കാത്തിബിങ്ങൾ രേഖപ്പെടുത്തുന്നവര് വഹി എന്ന് പറഞ്ഞാൽ എഴിലാമുല്ലാഹി തആല നബിയ്യിൻ മിൻ അംബിയാഹി
അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ അംബിയാക്കൾക്ക് അവന്റെ ഏതെങ്കിലും ഒരു നബിക്ക് അല്ലാഹു തആല രഹസ്യമായ നിലക്ക് അറിയിക്കുന്നത് അത് പ്രവാചക അംബിയാ മുർസലിയുടെ പ്രത്യേകത തന്നെ വഹി എന്നുള്ളത് മനസ്സിലായില്ലേ അത് ഒന്നിരിക്കും നേരിട്ടായിരിക്കും മൂസാ നബിക്ക് അല്ലാഹു തആല പിന്നെ തൂരി സീനയിൽ വെച്ചുകൊണ്ട് കൊടുത്തതുപോലെ ആ എന്തായിരിക്കും ആ വഹി അങ്ങനെ നേരിട്ടായിരിക്കും അല്ലെങ്കിൽ മലക്കുകൾ മുഖേനയായിരിക്കും മനസ്സിലായില്ലേ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ആയിരിക്കും പിന്നെ എന്നാൽ ഈ വഹി ഇസ്ലാമിൽ മാത്രമാണുള്ളത് അല്ല യഹൂദി മസിഹി ഈ പിന്നെ മതങ്ങളിലും വഹി ഉണ്ടായിട്ടുണ്ട് അതായത് അതിന്റെ പ്രവാചകന്മാർക്ക് യൂദമതം എന്ന് പറയാൻ പറ്റില്ല ഇസ്ലാം മതം തന്നെയാണ് അവരെല്ലാം പ്രചരിപ്പിച്ചത് അപ്പൊ എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിട്ടുണ്ട് അംബിയാ മുർസലുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി എഴുതാൻ ചില പ്രത്യേകമായിട്ട് ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അവരും ചില ആളുകൾ ചില സമയത്ത് മാത്രം എഴുതുന്നവരാണ് ഏയ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുമ്പോൾ ആ സദസ് ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ അല്ലാഹുവിന്റെ റസൂലിന് വഹി ഇറങ്ങുമ്പോൾ അവിടുത്തെ നല്ല തണുത്ത കാഠിന്യമുള്ള തണുപ്പിന്റെ സമയത്തിലാണെങ്കിൽ പോലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുമ്പോൾ എന്തായിരുന്നു സംഭവിച്ചതെന്ന് അവിടുത്തെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ മുത്തുമണികളെ പോലെ ഇങ്ങനെ പൊടിഞ്ഞു വന്നിരുന്നു ശക്തമായ തണുപ്പുള്ള സന്ദർഭത്തിൽ പോലും വഹി ഇറങ്ങുമ്പോൾ അവിടുത്തെ നെറ്റി ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ ഒരിച്ചിരുന്ന് വിയർപ്പുകൾ പൊടിഞ്ഞിരുന്നു മുത്തുമണികളെ പോലെ അതുപോലെ തന്നെ തന്റെ കസുവായു എന്ന് പറയുന്ന ആ ഒട്ടകപ്പുറത്ത് നിൽക്കുന്ന സന്ദർഭത്തിലാണ് വഹി ഇറങ്ങിയതെങ്കിൽ ആ ഒട്ടകത്തിന് വഹി താങ്ങാൻ സാധിക്കാതെ കണ്ട് താഴ്ന്ന് അങ്ങോട്ട് നിരത്തി ഇരിക്കുമായിരുന്നു കടന്നുപോകും മനസ്സിലായില്ലേ ആ ഒട്ടകപ്പുറത്തിന് ശരിക്കും നിൽക്കാൻ കഴിയൂല അതിന്റെ ഗാംഭീര്യം കൊണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും സഹാബിയുടെ കാലിന്മേലാണ് റസൂലാന കാലെങ്കിൽ അങ്ങനെയുണ്ടല്ലോ ചില ഹദീസ് വന്നിട്ടുണ്ട് വഹി ഇറങ്ങുമ്പോൾ ഈ റസൂലാന്റെ ശരീരം ആരെങ്കിലും ശരീരമായി സ്പർശിച്ച് നിൽക്കുന്നത് അത് വലിയ ഒരു മല എടുത്തു വെച്ചതുപോലെ കനം തോന്നാറുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സഹാബത്ത് റസൂൽ ഇരിക്കുമ്പോൾ അങ്ങനെ റസൂൽ ഇരിക്കുന്ന സദസ്സിലേക്ക് നമ്മൾ പെട്ടെന്ന് നോക്കിക്കാണുണ്ടെങ്കിൽ ഒരാൾ പുറത്തുനിന്ന് വരുന്ന ആള് റസൂലാന്റെ സഹാബത്തിന്റെ സദസ്സിലേക്ക് ആരാണ് റസൂൽ എന്നുള്ളത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഇരുത്തായിരിക്കാം റസൂലാന്റെ തവാദുവാണ് സുബാന്റെ വിനയത്തിന്റെ അടയാളമാണ് അതൊക്കെ അങ്ങനെ സഹാബത്തിന്റെ കൂടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ സഹാബത്തിന്റെ കാലിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്താണ് റസൂലാന്റെ കാലെങ്കിൽ ആ കാലും അപ്പോഴാണ് വഹി ഇറങ്ങുന്നതെങ്കിൽ അവരുടെ ശരീരത്തിന് കൂടി ഒരു പർവ്വതത്തിന്റെ സമാനമായ രീതിയിൽ കനം തൂങ്ങുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടിരുന്നു അങ്ങനെ റസൂലുള്ളാഹി വഹി ഇറങ്ങുന്നത് അങ്ങനെ വഹി ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു അത് ഇറങ്ങുന്ന രൂപത്തിൽ ചില സന്ദർഭത്തിൽ റസൂൽ ശക്തമായ മണിനാദം പോലെയാണ് ചെയ്യുന്നത് ചിലപ്പോൾ എനിക്ക് വഹി ഉണ്ടാവുന്നത് ചിലപ്പോൾ ഒരു മനുഷ്യരൂപത്തിൽ മലക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടായിരിക്കും എനിക്ക് വഹി വരുന്നത് ചിലപ്പോൾ എന്റെ ഹൃദയത്തിൽ ഇട്ടുതരുന്നതായിരിക്കും വഹി ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ അത് ഇട്ടുതരുമ്പോൾ ഞാനത് മനഃപ്പാഠമാക്കുന്നു അഹ്യാനെ എത്തീനൽ വഹി എന്ന് തുടങ്ങുന്ന ഒരു ഹദീസിൽ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ വഹി ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഇത് എഴുതി രേഖപ്പെടുത്താൻ ചില സന്ദർഭത്തിൽ ചില ആളുകൾ ചില സന്ദർഭത്തിൽ മാത്രം ഉണ്ടാവും കാരണം അത് വഹി എഴുതാൻ മാത്രം ഇരുന്നാൽ പോരല്ലോ അവരെന്ത് ചെയ്യണം അവർക്ക് കുടുംബജീവിതം നയിക്കണം ജോലിക്ക് പോകണം മറ്റുള്ള കാര്യത്തിന് പോകണം അവന് ചില സന്ദർഭത്തിൽ മാത്രം എഴുതുന്ന ആളുകളുണ്ടായിരുന്നു എന്നാൽ മറ്റു ചിലർ വഹി എഴുതാൻ മാത്രം ഒരുങ്ങി തയ്യാറായിത്തീരുന്ന ആളുകളുണ്ടായിരുന്നു അതിൽ സ്പെഷ്യലൈസ് നേടിയതായിരിക്കുന്ന സഹാബത്ത് ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ വഹി ഇറങ്ങുമ്പോൾ അത് ആദ്യം റസൂലുള്ളാഹി അപ്പം തന്നെ മനഃപ്പാഠമാകും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ ഒമ്പത് ദിവസം മാത്രമേ ജീവിച്ചിട്ടുള്ളതാ അതില്ലല്ലോ ഉണ്ടോ അല്ലയോ അക്രമത്തിലൊക്കും ഹജ്ജത്തിൽ വാദാന് ശേഷം എൺപത് ചില്ലാനം ദിവസം 80 ദിവസം ജീവിച്ചിട്ടുണ്ട് മക്കം ഫത്തിന് ഹജ്ജത്തിൽ വാദാന് ശേഷം ഫത്തഖു യൗമ ദുർജൗന ഫീലല്ലാഹ് എന്നുള്ള ആയത്തിറങ്ങിയ ശേഷം എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം പിന്നെ അപ്പം വഹി ചിലപ്പോൾ എഴുതാൻ വേണ്ടി ചില ആളുകൾ ഉണ്ടായിരുന്നു വഹി എഴുതാൻ മാത്രം ഒരുങ്ങി തയ്യാറായിട്ട് നിന്നിരുന്ന സഹാബത്തും ഉണ്ടായിരുന്നു ഒക്കുല്ലമാ നസല ശയ്യുമുൽ ഖുർആൻ കരീം അമറുഹു അലൈഹി സ്വലാത്തു വസ്സലാം ബി കിതാബത്തി മുബാലഗത്തൻ ഫീ തസ്ജീലിഹി അപ്പൊ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഹി ഇറങ്ങുന്ന സന്ദർഭത്തിൽ എഴുതി വെക്കാൻ വേണ്ടി എന്ത് ചെയ്തിരുന്നു കൽപ്പിച്ചിരുന്നു അതൊന്നുകൂടി ക്ലിപ്തമാകാൻ വേണ്ടി എന്തിനിടെ മനഃപ്പാഠമാക്കിയതിന് ഏതും കൂടി സഹായിക്കാൻ വേണ്ടിയിട്ട് എഴുത്തും കൂടി സഹായിക്കാൻ വേണ്ടി ഹത്താ തുലാഹിൽ കിതാബത്തുൽ ഹിഫ്ളാ
മനസ്സിലായില്ലേ സഹോദരന്മാരെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഏയ് ഫിത്തനക്കാരൊക്കെ ശ്രദ്ധിക്കണം, ഫിത്തനക്കാരെ ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ട ഡോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കളത്തുനിന്ന് പുറത്ത് ചാടിക്കുക. ഈ വിഷയത്തിൽ മനസ്സിലായില്ലേ? അപ്പോൾ ഫിത്തന ഉണ്ടാക്കാൻ വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും, അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക. പിന്നെ അപ്പോ അള്ളാഹുവിന്റെ കിതാബിനെ കൂടുതലായിട്ട് സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കാൻ വേണ്ടിയും ഒക്കെ തന്നെ അത് എഴുതി വെക്കാൻ കൽപ്പിച്ചിരുന്ന് അതിന് നോക്കിയുള്ള ആരൊക്കെയാണുള്ളത് നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ഈ പറയാൻ പോകുന്ന വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. വക്കാന ഹാവുലായൽ കുത്താബ് മിൻ ഖൈറത്തി സഹാബത്തി, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യുത്തമരായിരിക്കുന്ന സഹാബികളായിരുന്നു ഇത് എഴുതിയിരുന്നത്. വക്കാന അലൈഹി സലാം യദുല്ലുഹും അലാ മൗദിഇൽ മക്തൂബി മിൻ സൂറത്തി വയക്തുബൂനു ഫീമാ ഫീമാ യസ്ഹൽ അലൈഹിം മിനൽ അസബി മിനൽ ഉസുബി വൽ ലിഖാഫി വഖിത്അ്ഇൽ അദീമി വർ റഖായി. അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് ഇന്ന ആയത്ത് ഇന്ന സൂറത്തിൽ എഴുതണമെന്ന് റസൂലുള്ള അവരോട് പ്രത്യേകമായിട്ട് കൽപ്പിക്കും. അപ്പോ ഒരു സൂറത്ത്, സൂറത്തിന് ഇന്ന പേരിടാൻ പറയും. ആ പേര് അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിക്കുന്ന ആ സൂറത്തിലായിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയ ആയത്ത് ആ സൂറത്തിൽ വെക്കണം, ഇന്നലെ ഇറങ്ങിയ ആയത്ത് ഇന്ന സൂറത്തിൽ വെക്കണം, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഓരോ സന്ദർഭങ്ങളിൽ ഇറങ്ങുന്ന ആയത്ത് ഇന്ന സൂറത്തിൽ വെക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു പതിവ്. അങ്ങനെ സഹാബത്ത് ഫക്തുബൂനഹു ഫീമാ യസ്ഹലാലും അവർക്ക് കിട്ടിയതായിരിക്കുന്ന ആ അഭിനെ ആയുധങ്ങളിലൊക്കെ ആ വസീലുകളിൽ അതിന്റെ സാധനങ്ങളിൽ വസ്തുക്കളിൽ അവർ എഴുതി വെച്ചിരുന്നു. എന്തൊക്കെയാണ് അവർ അന്നത്തെ ഇത് പിന്നെ എന്തൊക്കെയായിരുന്നു അവർ എഴുതി വെച്ചിരുന്നത്? ഈത്തപ്പന തണ്ട്, മനസ്സിലായില്ലേ? ഈത്തപ്പന തണ്ടേ ഉണങ്ങിയിട്ട് അമലെന്ത് ചെയ്യും? എഴുതി വെക്കും. അപ്പൊ നല്ല മഷി ഉപയോഗപ്പെടുത്തിയിട്ട് ഈത്തപ്പന തണ്ടിന്റെ മേല് അവർ എഴുതി വെച്ചിരുന്നു. ലിഹാഫി, പിന്നെ കനങ്കുറഞ്ഞ വെള്ളാരക്കല്ല്. ലിഹാഫ് എന്ന് പറഞ്ഞാല് കനങ്കുറഞ്ഞേ വെള്ളാരങ്കല്ലുണ്ടല്ലോ, വെള്ളാരങ്കല്ലിൽ അവർ എഴുതി വെച്ചിരുന്നു. അതുപോലെ തന്നെ പിന്നെ അദീമി, ഏതിൽ എഴുതി വെച്ചിരുന്നു? തോലിന്റെ കഷ്ണങ്ങളിൽ, ഒട്ടകത്തിന്റെ തോല്, അതുപോലെ പിന്നെ കുതിര, കഴുത തുടങ്ങിയ വസ്തുക്കളുടെ തോലുകൾ ഉണ്ടല്ലോ, ഈ തോലുകളിൽ അവർ എഴുതി വെച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലുകളിൽ എഴുതി വെച്ചിരുന്നു. എല്ലുകൾ പ്രധാനമായിട്ട് കത്തിഫ് എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട് നമ്മുടെ ഈ തോളുണ്ടാവും, മങ്കിബ് നമ്മുടെ തോളല്ലുണ്ടല്ലോ, തോളല്ല് വെച്ചാൽ പുറത്തുള്ള തന്നെ വീതിയിലൊരു എല്ലില്ലേ, നമ്മുടെ പിന്നെ കയ്യിന്റെ അരുത്തുള്ള വീതിയിലൊരു എല്ലുണ്ടല്ലോ, ആ എല്ലിനാണ് കത്തിഫ് എന്ന് പറയാം. അതെ, എന്താ മലയാളത്ത് പറയല്, ചണ്ണേ എന്താണ് അങ്ങനെ ഉണ്ടോ, ചണ്ണെന്ന് പറയല്ലോ നമ്മുടെ കഥ തോന്നുന്നത് ചണ്ണ. കത്തിഫ് ഓരോരുത്തർക്കും ഉണ്ടാവും, എന്താണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് എന്ത് ശ്രദ്ധിക്കാം. നെരിസല്ലേന്നോ, എല്ല് എല്ല് നെരിസാവുക എങ്ങനെയാ, അർത്ഥ വസ്തുവിന്റെ എല്ല് നെരിസാവോ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്ത് പിന്നെ പുറത്തുള്ള ഒരു കിസ് മത്സരം പോലെ നിങ്ങൾ എന്ത് ചെയ്ത് ഇപ്പൊ എടുക്കരുത്, നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, അതിനോടുള്ള ഇത്. അപ്പൊ കത്തുഫിൽക്ക്, കത്തുഫിലേക്ക്, അതായത് കത്തുഫിലും അലുമിലും അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ വെള്ളാരങ്കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈത്തപ്പന പിന്നെ തണ്ടുകളിൽ, ഈത്തപ്പന പിന്നെ മടല് ഉണ്ടല്ലോ അതിന് മടലുകൾ, അതുപോലെ തന്നെ തോലുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ കടലാസുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കടലാസ് അന്ന് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. കടലാസ് വറക്കാൻ മിനൽ വറക്കി വൽ കാഗദി അസ്സഹീഫത്ത്, അതായത് കടലാസുകളിൽ അവർ എഴുതി വെച്ചിരുന്നു. പിന്നെ ഇലകളിലോ, കാഗസ് എന്ന് പറഞ്ഞാല് സഹീഫാന്നാ കാണുന്നത്, വറക്ക് ഇല ഇലക്കും വറക്ക് എന്ന് പറയാറുണ്ട്, പക്ഷെ ഇലകളിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇലകളിൽ എഴുതി വെച്ച ഇലക്കെ പെട്ടെന്ന് നശിച്ചു പോലെ, പേപ്പർ തന്നെയാണ്, മനസ്സിലായില്ലേ? പേപ്പർ തന്നെയാണ്. ഇലകൾക്ക് വറക്കെന്ന് പറയാറുണ്ട്, വറക്കത്തെന്ന് പറയാറുണ്ട്, പക്ഷെ വറക്കെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പേപ്പറാണെന്നുള്ളതാ, അത് കാഗസ് സഹീഫ എന്നുള്ള. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യും? അപ്പൊ ഈ നിർദ്ദേശിക്കപ്പെട്ടതായിരിക്കുന്ന വഹീന്റെ എഴുത്തുകാര് ആ ഇറങ്ങിയതായിരിക്കുന്ന വഹി എഴുതിയിട്ട് അത് എവിടെ തന്നെ വെക്കുന്നു? സുമയോളോ സുമയോളോ മക്തൂബ് ഫി ബൈത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ. പിന്നെന്ത് ചെയ്യും? ഇത് എഴുതി അന്നു ഇറങ്ങിയതായിരിക്കുന്ന ആയത്തുകളൊക്കെ
റസൂലുള്ളാഹിന്റെ മുമ്പിൽ സ്ഥിരമായിട്ട് ഔദ്യോഗികമായിട്ട് എഴുതുന്ന ആളുകളുണ്ട്, അനൌദ്യോഗികമായിട്ട് എഴുതുന്ന ആളുകളുണ്ട്, അവനവന് വേണ്ടി എഴുതുന്ന ആളുകളുമുണ്ട്. അങ്ങനെ ഔദ്യോഗികമായിട്ട് ഏൽപ്പിക്കപ്പെട്ടതായിരിക്കുന്ന സഹാബികളെ വഹിയെല്ലാം എഴുതിക്കഴിഞ്ഞാൽ അതെവിടെ തന്നെ വെക്കും? റസൂലുള്ളാഹിന്റെ വീട്ടിൽ തന്നെ വെക്കും. അത് പുറകെ കൊണ്ടുങ്ങിയിട്ട് ഇതിനെ ആൾ കൊണ്ടുവയ്ക്കണമല്ല. ഈ പറയപ്പെട്ട ഈ ഔദ്യോഗികമായിരിക്കുന്ന എഴുത്തുകാരുണ്ടല്ലോ, അവര് എഴുതിക്കഴിഞ്ഞതിന് ശേഷം അത് എവിടെ തന്നെ സൂക്ഷിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ തന്നെ അത് സൂക്ഷിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലം യങ്കുലുൽ അഹദു നബി ഇല്ലാ വൽ ഖുർആൻ മജ്മൂൻ അലാ ഹാദൻ നംതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഇങ്ങനെ എഴുതപ്പെട്ടുകൊണ്ട് തന്റെ വീട്ടിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നു. അപ്പൊ ഒന്നാമത്തെ ഖുർആന്റെ ആദ്യത്തെ ക്രോഡീകരണം ആരുടെ കാലത്ത് തന്നെയാണ്? ആരുടെ കാലത്ത് തന്നെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെയാണ്. സംശയമുണ്ടോ കാര്യത്തിൽ? മുസ്ലിം രൂപത്തിലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാം. അത് ആരായിരുന്നു മുസ്ഹഫ് രൂപത്തിലാക്കിയത്? മുസ്ഹഫ് രൂപത്തിലാക്കിയത് ആരാണ്? ഒരൊറ്റ മുസ്ഹഫ് രൂപത്തിലാക്കിയത് ഉസ്മാൻ റളിയല്ലാഹു തആല ആണ്. പിന്നെ അത് പിന്നെ ഒരു ഒരു കിതാബിലാക്കി വിവിധ പരന്നുകടന്നിരുന്ന അതെല്ലാം തന്നെ മാറ്റി എത്തുകൊണ്ട് ഒരൊറ്റ ജമ്മ് ചെയ്തിരിക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു തആല ഇൻഷാല്ലാ നമുക്ക് വരുന്നുണ്ട്. എന്താണ് ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ കാലഘട്ടത്തിൽ നടന്ന ജമ്മും സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ കാലഘട്ടത്തിൽ ജമ്മും തമ്മിൽ വ്യത്യാസം എന്തിനായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഒന്നാമത്തെ മൂന്ന് ഘട്ടമുണ്ട്. ഒന്നാമത്തെ അങ്ങനെ, അതായത് ഓരോ ആ സന്ദർഭങ്ങളിൽ ഇറങ്ങുന്ന വഹികള് സ്വഹാബത്തിനെ കൊണ്ട് പ്രത്യേകിച്ച് സൈദുബ്നു സാബിത്ത് അൽ കാത്തിബ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ആരായിരുന്നു? അൽ കാത്തിബ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് സൈദുബ്നു സാബിത്ത് റളിയല്ലാഹു തആലാന. മനസ്സിലായില്ലേ? സൈദുബ്നു സാബിത്ത് റളിയല്ലാഹു തആലാന മാത്രമാണ് ആ പേരുള്ളത്. റസൂലുള്ളാഹിന്റെ വിശ്വസ്തനായിരിക്കുന്ന എഴുത്തുകാരനാണ്. അപ്പോ അങ്ങനെയുള്ള ആയിരിക്കുന്ന ചില പ്രത്യേകമായിരിക്കുന്ന സ്വഹാബികൾ ആരക്കുന്നതിന് ശേഷം പറയാൻ പോകുന്നുണ്ട്. അവര് എഴുതി വെച്ചതായിരിക്കുന്ന വഹീന്റെ ആ ഇങ്ങനെ രേഖകളെല്ലാം അത് എവിടെ തന്നെ സൂക്ഷിച്ചു വെക്കും? റസൂലുള്ളാഹിന്റെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വെക്കും. റസൂലുള്ളാഹി വഫാത്താകുമ്പോഴേക്കും എല്ലാം എഴുതി റസൂലുള്ളാഹിന്റെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നു. നോക്കുക, അപ്പൊ എത്ര എഴുത്തുകാരുണ്ടായിരുന്നു റസൂലുള്ളാഹിക്ക്? എത്ര എഴുത്തുകാരുണ്ടായിരുന്നു വഹി എഴുതുന്ന ആളുകള്? ചിലര് പറയുന്നു പിന്നെ പിന്നെ എത്ര ഉണ്ട് എന്നുള്ളത്, 22, 24, 26, ചിലര് പറ 42 സഹാബികൾ ഇവരെ ഉണ്ടായിരുന്നു കേട്ടോ. ചില ആളുകൾ എന്ത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഓരോ ഹദീസുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോ 42 കാത്തിബുകൾ ഉണ്ടായിരുന്നു. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹ്. അപ്പോ പിന്നെ 26 എന്നുള്ളത് ഏതായാലും 24, 25 എന്നുള്ള യാതൊരു സംശയമില്ല. 42 ഉണ്ട് എന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാ മക്കത്തുള്ളവർ എത്രയാണ്? മക്കത്ത് രണ്ട് പിന്നെ ജീവിതം അള്ളാഹു റസൂലുണ്ടാതെ, ഒന്ന് മക്കത്തെ ജീവിതം, ഒന്ന് മദീനത്തെ ജീവിതം. മക്കത്ത് തന്നെ ഖുർആൻ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. മക്കത്തുള്ള ആർക്കും റസൂലുള്ളാഹിന്റെ വഹി എഴുതുന്ന ആളുകള് ഒന്നാമത്തത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ സഈദ് ബിൻ അൽ ആസ്, ഉആമിർ ബിൻ ഫുഹൈറ, വലർഖം ബിൻ അബിൽ അർഖം, വഅബൂ സലമത്ത്, അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ അസദ് അൽ മഖ്സൂമി, വജാഫർ ബിൻ അബി താലിബ്, വഹാതിബ് ബിൻ അംർ, സുബൈർ ബിൻ ലവ്വാം, വതൽഹത്ത് ബിൻ ഉബൈദില്ലാഹി, വഅബ്ദുല്ലാഹി ബിൻ അബി ബക്കർ റളിയല്ലാഹു അൻഹു കേട്ടോ. അപ്പൊ എത്ര ആളായി? അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു 4, ഖാലിദ് റളിയല്ലാഹു തആല അൻഹു, അംർ ബിൻ ഫുഹൈറ റളിയല്ലാഹു അൻഹു 6, അർഖബ് ബിൻ അർഖം 7, അബൂ സലമ 8, പിന്നെ ജാഫർ ബിൻ അബി താലിബ് 9, ഹാതിബ് ബിൻ അംർ എന്നുള്ളത് 10, സുബൈർ ബിൻ ലവ്വാം 11, തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി, അബ്ദുല്ലാഹി ബിൻ ബക്കർ 13 ആളുകൾ. മനസ്സിലായില്ലേ സഹോദരന്മാരെ? അപ്പൊ 13 സഹാബത്ത് മക്കത്ത് വെച്ചുകൊണ്ട് തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹി എഴുതാനായിട്ട് റെഡി ഉണ്ടായിരുന്നു. മദീനത്ത് എത്ര നോക്കുക, മദീനയുള്ള ആളുകൾ. അപ്പൊ ഇവരെ കൂടാതെ കണ്ട് ഈ 13 ആളുകൾ എവിടെയുണ്ട്? എല്ലാരും ഇല്ല, കുറച്ച് ആളുകളൊക്കെ, പ്രധാനപ്പെട്ട 4 ഖുലഫാകളൊക്കെ കാലത്തുണ്ട്. പിന്നെ മദീനയിൽ റസൂലുള്ളാഹിന്റെ വഹി എഴുതാൻ കുറച്ചുകൂടി ആളുകൾ കൂടി അത് നോക്കുന്നു. ആരൊക്കെയാണ് മദീനയിൽ ഉള്ളതായിരിക്കുന്ന വഹി എഴുതുന്ന ആളുകൾ? ഒന്ന് അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിനു സൈദ് റളിയല്ലാഹു അൻഹു, ഉബൈ ബിനു കഅബ്, സൈദ് ബിനു സാബിത്ത്, അബ്ദുല്ലാഹി ബിനു റവാഹ, മുആദ് ബിനു ജബൽ, മുഅയ്ഖ് ബിനു അബി ഫാത്തിമത്ത് ദൗസി, വ അബ്ദുല്ലാഹി ബിൻ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂൽ, വ അബ്ദുല്ലാഹി ബിൻ സൈദ്, വ മുഹമ്മദ് ബിൻ മസ്ലമ, വ ബുറൈദത്ത് ബിൻ ഹുസൈബ്, വ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ്, വ ഹുദൈഫത്ത് ബിൻ യമാൻ, വ ഹംലത്ത് ബിൻ റബീ, വ അബ്ദുല്ലാഹി ബിൻ സഅദ് ബിൻ അബീ സർഹ് റളിയല്ലാഹു തആല അൻ കുൽ വാഹിദ മിൻഹും അജ്മഈൻ കേട്ടോ. അപ്പൊ എത്ര ആളായി? 1, 2, 3, 4, 5, 6, 7,
എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് കണ്ടോ, പതിനഞ്ചാള് മദീനയിലും പതിമൂന്നാള് അവർ തന്നെ പതിമൂന്നാള് മക്കത്തും ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? പതിമൂന്നാള് മക്കത്ത് നമ്മൾ എണ്ണി, പതിനഞ്ചാള് മദീനത്തും കൂടി കൂടി ചെന്ന്. അപ്പൊ എത്രയായി? അപ്പൊ തന്നെ എത്രയായി? പതിമൂന്ന് പതിനഞ്ചും ഇരുപത്തെട്ട്. മക്കയിൽ പതിമൂന്ന്, മദീനയിൽ പതിനഞ്ച്. മദീനയിൽ പതിനഞ്ച്. പിന്നെ ഹുദൈബിയന് ശേഷം, ഹുദൈബിയ സന്ധിയുടെ ശേഷം കുറച്ചും കൂടി കൂടിയിട്ടുണ്ട് കേട്ടോളി. ഹുദൈബിയന് ശേഷം കുറച്ചും കൂടി വഹി എഴുതുന്നവർ, ഒന്നാമത് അബു സുഫിയാൻ ഇബ്ന് സഹർ ഇബ്ന് ഹർബ്, മുആവിറളാന്റെ ഉപ്പ. അബു സുഫിയാൻ ഉണ്ടല്ലോ, ഹാ, ബദർ യുദ്ധത്തിലൊക്കെ കേട്ടില്ലേ? ബദർ യുദ്ധത്തിൽ അബു സുഫിയാന്റെ ചരിത്രങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ബദറിലും മുഹദിലൊക്കെ. അവരെന്ത് ചെയ്ത് അവസാനം മക്കം ഫത്താമയ്ക്കും അവിടെ വെച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അവർ ഇസ്ലാം സഹി ആയിട്ടുണ്ട്. അല്ലാതെ മറ്റൊരു പറഞ്ഞ മാതിരി മുനാഫിക് ഒന്നല്ല, ഷിയാക്കൾ പ്രചരിപ്പിക്കുന്ന മാതിരി. അവർ ഉമയ്യ വംശത്തിനോട് അന്ധമായ വിരോധമാണ് ഷിയാക്കൾക്ക്. അപ്പൊ അബു സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു തആല അൻഹു ഒന്ന് റസൂലാണ് അങ്ങോട്ട് പറഞ്ഞതാ, അബു സുഫിയാൻ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ റസൂൽ എന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ വഹി എഴുതാൻ വേണ്ടി എന്നെ ഏൽപ്പിക്കണം, വഹി എഴുതാൻ കൂടെ അവകാശം എനിക്കും കൂടി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനവറുകളും റസൂൽ കരീം സല്ലല്ലാഹു ഹുദൈബിയന് ശേഷം എഴുത്തുകാരിൽ ചേർന്ന ആളാണ് അബു സുഫിയാൻ ഇബ്നു. അതുപോലെ തന്നെ അബു സുഫിയാന്റെ മകനായ യസീദ്, യസീദ് ഇബ്നു അബി സുഫിയാൻ, അതുപോലെ തന്നെ അബു സുഫിയാൻ റളിയല്ലാഹു മകനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, ജഹമ ഇബ്നു സഅദ്, ജഹമ ഇബ്നു സൽത് ഇബ്നു മഹ്റമ, വൽ ഹുസൈൻ ഇബ്നു നുമൈർ, ഹുവൈത് ഇബ്നു അബ്ദുൽ ഉസ്സ, അബ്ദുല്ലാഹി ഇബ്നു അർക്കം, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബാൻ ഇബ്നു സഅദ് ഇബ്നു ആസ്, സഅദ് ഇബ്നു ലാസ്, വൽ മുഗീറത്ത് ഇബ്നു ശുബാ, വ അംറു ഇബ്നു ആസ്, ശുറൈബ് ഇബ്നു ഹസന, വ അലാ അൽ ഹദറമി. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ്, പതിനാറ് ആളുകൾ. ഏ ഹുദൈബിയന്റെ ശേഷം, ഹുദൈബിയ സന്ധിന് ശേഷം പതിനാറ്. അപ്പൊ എത്രയായി? പതിമൂന്നും പതിനഞ്ചും പതിനാറും കേട്ടോളി. അപ്പൊ എത്രയായി? മുപ്പത്തൊന്നും മുപ്പത്തൊന്നും മുപ്പത്തിനാല് നാപ്പത്തിനാലാള് അല്ലേ? അപ്പൊ നാപ്പത്തിനാലാള് ഇവിടെ തന്നെ ആയിട്ട്. അപ്പൊ പിന്നെ ഒരുപാട് ആളുകളുണ്ട് മക്കത്തു നിന്നുള്ള ആളുകൾ, കാത്തിബുകൾ വേറെ, പിന്നെ മദീനത്ത് നിന്ന് കുറച്ചും കൂടി കൂടി ഉദീബിന് ശേഷം വേറെ. എന്നാൽ അവരുടെ ഏറ്റവും മഷൂർ ആദ ആരാന്നറിയോ? പിന്നെ പക്ഷെ വേറെ നോക്കുക, വഖദ് അൽഹാഫിൽ മദീനത്തിൽ കുല്ലി കാത്തിബിൻ ഇഖ്തിസാസൻ തഖരീബൻ, ഓരോ കാത്തിബീങ്ങൾക്കും പിന്നെ എന്തുണ്ട്, ചില പ്രത്യേകതകളുണ്ട്. ചിലർക്ക് ചിലർ വഹി എഴുതാൻ വേറെ ആളുകളുണ്ട്, ഉടമ്പടി എഴുതാൻ വേറെ ആളുകളുണ്ട്, ഗനീമത്ത് മുതലും കാര്യം എഴുതാൻ വേറെ വേറെ ആളുകൾ, സ്പെഷ്യലൈസ്ഡ് എഴുതിയ ആളുകളുണ്ടായിരുന്നു. വഹി എഴുതുന്ന ആളിപ്പെട്ടാണ് അലിബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത്, ഉബൈ ഇബ്നു കഅബ് എന്നുള്ളവരൊക്കെ വഹി എഴുതുന്നവർ, അവർ പിന്നെ പ്രത്യേകമായിട്ട്. പിന്നെ രാജാക്കന്മാർക്കും അമീർമാർക്കൊക്കെ എഴുതി കൊടുക്കല്ലോ, അത് എഴുതി ഏൽപ്പിച്ചിരുന്ന ആള് ഒന്ന് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. രാജാക്കന്മാർക്ക് കത്ത് എഴുതണമെങ്കിൽ അത് ആരെ വിളിക്കും? സെയ്ദ് ഇബ്നു റളിയല്ലാഹു അൻഹു വിളിക്കും. പിന്നെ ഉടമ്പടികളൊക്കെ എഴുതാൻ ആരെ പ്രത്യേകിച്ച് വിളിക്കാറുള്ളത്? അലീബിൻ അബി താലിബ് റളിയല്ലാഹു ഉടമ്പടിയൊക്കെ എഴുതാൻ അല്ലെ, ഹുദൈബിയന്റെ അന്ന് അല്ലെ, ഹുദൈബിയ സന്ധിന്റെ അന്ന് ആരെ വിളിച്ചത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉടമ്പടി എഴുതാന് അലി റളിയല്ലാഹുവിനോടാണ് ഉടമ്പടി എഴുതാൻ പറഞ്ഞത്. പിന്നെ മറ്റുള്ള ആളുകളുടെ വൈക്തുബുലി ഹവായിജ് നാസി, മറ്റുള്ള ആളുകളുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് എന്താ എഴുത്തുകുത്തൊക്കെ നടത്തണമെങ്കിൽ അതിനെ വിളിക്കുന്നത് മുഖീറത്ത് ഇബ്നു ശുഅബാ റളിയല്ലാഹു തആലാനുവിനെ. പിന്നെ കടവും ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന, സമൂഹത്തിലുണ്ടാകുന്ന വിഷയങ്ങളെ കണ്ടല്ലോ, അതുമായിട്ട് ബന്ധം അബ്ദുല്ലാഹിബിൻ അർക്കം എന്നിവരെ. പിന്നെ ഗനീമത്തുമായി ബന്ധപ്പെട്ട എഴുതാനൊക്കെ മുഅയ്ക് ബിൻ അബി ഫാത്തിമത്ത് ദോസി എന്ന് പറയുന്ന സഹാബിയാണ്. ഇവരേതെങ്കിലും ഇല്ലാതാകുമ്പോൾ ആരാണ് എഴുതുക? ഈ പറയപ്പെട്ട ആരെങ്കിലും ഇല്ലാതാകുമ്പോൾ ഖാന എത്തുബ് ഹമ്മലത്ത് ബിൻ റബി. അപ്പോ അദ്ദേഹം എന്ത്, ഇവരില്ലാത്ത ഇവരുടെ അസാന്നിധ്യത്തിൽ ഹല്ലല റളിയല്ലാഹു തആല അൻഹു എഴുതിയിരുന്നു. ഏതായിരുന്നാലും നമുക്ക് പറയാം ഇവരുടെയൊക്കെ സയ്യിദ് ആരാണ് സഹോദരന്മാരെ. ഈ കാത്തിബുൽ വഹീൽ അല്ലെ കുത്താബുൽ വഹീൽ നിന്ന് ഇതിനെ ഏറ്റവും മഷൂറായ സയ്യിദ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആൾ ആരാകുന്നു? അത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആരാ? സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വഹീൽ ഏറ്റവും പ്രഥമ ഗണനീയൻ. മനസ്സിലായില്ലേ? സഹീഹ് ഹദീസിൽ വന്നിട്ടുണ്ട്, എന്താ, ലമ്മാ നസലത്ത് ലാ യസ്തവിൽ ഖായിദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലിൽ ദറർ വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ് എന്ന സൂറത്തു നിസാലെ 95-ാമത്തെ ആയത്ത് ഇറങ്ങിയപ്പോൾ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
സത്യവിശ്വാസികളിൽ നിന്ന് കായിദീങ്ങളും അതുപോലെ തന്നെ മുജാഹിദുകളും സമമല്ല. യുദ്ധത്തിന് പോവാതെ പ്രത്യേകിച്ച് പ്രതിബന്ധങ്ങളില്ലാത്ത ഷറയിൽ അംഗീകൃതമായിരിക്കുന്ന പ്രതിബന്ധങ്ങൾ ഇല്ലാത്തതായിരിക്കുന്ന യുദ്ധത്തിന് പോവാതെ ഇരിക്കുന്ന ആളുകളും വൽ മുജാഹിദൂന ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധക്കളത്തിൽ ഇറങ്ങുന്ന ആയിരിക്കുന്ന ജിഹാദ് നടത്തുന്നവരും തമ്മിൽ പരസ്പരം എന്തില്ല, അവരും തുല്യരല്ല, വ്യത്യാസമുണ്ട് എന്ന് ആയത്തിറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉദ്ഉലി സൈദൻ, സൈദ് അവിടെ സൈദിനെ വിളിക്കി, വൽ യജീബ് ബിദ്ലൗഹി, പല കൊണ്ടുവരട്ടെ, ദവാത്തി, മഷീൻ കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ വൽകത്തഫി, എല്ല് കൊണ്ടുവരട്ടെ, മഷീം എല്ലും കൊണ്ടുവരട്ടെ, സൈദ് എവിടെ, സൈദിനെ വിളിക്കി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ട്. പിന്നെ റസൂൽ പറഞ്ഞു, സൈദ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ അവിടെ എത്തി. ഉക്തുബ് ലായസ്തവിൽ ഖായിദൂന, ലായസ്തവിൽ ഖായിദൂന എന്നുള്ള ആയത്ത് ആദ്യം ഇറങ്ങി കേട്ടോ, ലായസ്തവിൽ ഖായിദൂന മിനൽ മുഅ്മിനീന വൽ മുജാഹിദൂന ഫീ സബീലില്ലാ എന്നുള്ളത് ആദ്യം ഇറങ്ങിയ ആയത്ത്. എങ്ങനെയാണ് അത്, ഏതിലില്ല, അതിലേതില്ല, ഓയൊരു ഉലിൽ അറിയുന്നില്ലായിരുന്നു കേട്ടോ സഹോദരന്മാർ. ആദ്യം ആയത്ത് എങ്ങനെ ഇറങ്ങിയത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ ആയത്തുകള് ലായസ്തവിൽ ഖായിദൂന മിനൽ മുഅ്മിനീന വൽ മുജാഹിദൂന ഫീ സബീലില്ലാ എന്നാണ് ആദ്യം ആയത്ത് ഇറങ്ങിയത്. അപ്പോ ഇത് കേട്ടിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്ൻ മക്തൂം റളിയല്ലാഹു തആല ഉണ്ടായിരുന്നു അവിടെ. അല്ല റസൂലെ, ഞാൻ കണ്ണു കാണാത്ത ആളാണ്, അപ്പൊ ഞാൻ ഇതിൽ പെടുവോ? ഏതില്, പിന്നെ ഈ യുദ്ധത്തിന് പോവാതെ കായുധൂന എന്ന് പറഞ്ഞല്ലോ, യുദ്ധത്തിന് പോവാതെ ഇരിക്കുന്ന ആളുകൾ എന്നുള്ളത്, അവരും യുദ്ധത്തിന് പോകാൻ സമമല്ല എന്നുള്ള ആയത്ത് ഇറങ്ങിയത്. അപ്പൊ ഞാൻ ഇപ്പോൾ, എനിക്ക് ഒരു കാരണമല്ലേ, കണ്ണു കാണാത്ത ആളാണ്, എനിക്ക് ഞാൻ എവിടേക്കാ പോവാ, ഇത് ചോദിച്ചപ്പോൾ അതാ വീണ്ടും നസല മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, അവിടെ വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിക്കൊണ്ട് ഗൈറു ഉലിൽ ളററി എന്നുള്ള ആയത്ത് വേറെ, അതൊരായത്ത് ഉള്ള കേട്ടോ, അതൊരായത്തിന്റെ ഭാഗമായത് ഗൈറു ഉലിൽ ളററി എന്നുള്ളത് വേറെ പിന്നെ ഇറങ്ങിയതാ. ആദ്യം അതെന്തില്ല, ഗൈറു ഉലിൽ ളററി എന്നില്ലാതെയായിരുന്നു ആയത്തിറങ്ങിയത്. ബഹുമാനപ്പെട്ടതായ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു തആല സംശയം അദ്ദേഹത്തിന്റെ തന്റെ കാര്യം പറഞ്ഞപ്പോൾ, പിന്നെ പ്രതിബന്ധം, എനിക്ക് പ്രതിബന്ധമുള്ളവര് ഉണ്ടല്ലോ റബ്ബേ, അപ്പൊ ഞാൻ, എനിക്കൊക്കെ ഒരു കണ്ണു കാണാത്ത പ്രശ്നമുണ്ട്, വരീറാണ്, അതുകൊണ്ട് ഞാനത് ഒഴിവാകും ചോദിച്ചപ്പോൾ അതിനു അനുബന്ധിച്ചുകൊണ്ട് ആയത്തിറങ്ങി ഒരു ഉലുതറി. മനസ്സിലായില്ലേ? ആ അതാണ്. അപ്പൊ ഒന്നാമത്തെ പ്രഥമ ഗണനീയൻ ആരാകുന്നതില് മഹാനായിരിക്കുന്ന സൈദ് ഇബ്നു സാബിത് റളിയല്ലാഹു തആല ഒന്നാമത്തെ കാത്തിബുൽ വഹീ. സഹീഹ് ഹദീസിൽ വന്നിട്ടുണ്ട്, ഇന്ന അബൂബക്റിൻ ഉമറ റളിയല്ലാഹു അൻഹുമാ ഇഖ്താറാഹു ലിജമ്മിൽ ഖുർആനി വകിതാബതിഹി. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആൻ ജമിച്ചെയ്യാനും ഖുർആൻ രേഖപ്പെടുത്താനും ആരാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്, സൈദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു സെലക്ട് ചെയ്തിരിക്കുന്നത്. അവര് പറഞ്ഞെന്താ, അബൂ ഖുർആൻ പറഞ്ഞു, നിങ്ങള് യുവാവാണ്, ബുദ്ധിമാനാണ്, ലാ നത്തഹിമുക്ക, നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല, പൂർണ്ണ വിശ്വസ്തനാണ്, ബുദ്ധിമാനാണ് നിങ്ങൾ. വഖദ് കുന്ത തക്തുബുൽ വഹീ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി വഹീ എഴുതിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഫതത്തബിഉൽ ഖുർആന ഫജ്മഉഹു, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കഴിഞ്ഞു, പല പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകും ഇവിടെ, പിന്നെ ഒരുപാട് ഖുർആൻ ഹിഫ്ളായിരിക്കുന്ന ആളുകള് ഷഹീദായി കഴിഞ്ഞു ഇമാമ യുദ്ധത്തിൽ, ഒരുപാട് സഹാബത്ത്, ഖുർആൻ മനഃപ്പാടമുണ്ടായിരുന്ന സഹാബത്ത് അവർ ഷഹീദായി കഴിഞ്ഞു. ഇനി ഖുർആൻ ഇവിടെ ഖുർആൻ ജമ്മി ചെയ്തുകൊണ്ട് അതിന് ക്രോഡീകരിക്കാതിരിക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് നിങ്ങളെ ആ കാര്യം ഏൽപ്പിച്ചു, കമ്മിറ്റി ഉണ്ടാക്കി, അതിന്റെ കൺവീനറും അതിന് ചെയർമാൻ ഒക്കെ തന്നെ ആരാക്കി, ബഹുമാനപ്പെട്ട സൈദ് റളിയല്ലാഹു തആല അനുവിനെ ആക്കി, പിന്നീട് അവരെ സഹായിക്കാൻ മറ്റുള്ള ആളുകളും. ബഹുമാനപ്പെട്ട ഇബ്നു റഹിമഹുല്ലാഹ് പറയുന്നു, നാം ഖതബൽ വഹിയ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സൈദ് റളിയല്ലാഹു പ്രഥമ ഗണനീയൻ, അതാ നമ്മൾ പറഞ്ഞു കേട്ടോ, സൈദ് ഇബ്നു സാബിത് റളിയല്ലാഹു തആല ആണ് വഹിയന്റെ ഏറ്റവും വലിയ അൽ കാതിബ് എന്ന് അറിയപ്പെടുന്നത്. പക്ഷെ അവരല്ലാത്തവർ എഴുതിട്ടുണ്ട്, നമ്മൾ പറഞ്ഞല്ലോ മക്കയിൽ വെച്ചുകൊണ്ട് ഫലി ജമീ മാ നസല ബിയ ലി അന്ന സൈദൻ, മക്കയിൽ വെച്ചുകൊണ്ട് ആരായിരുന്നത്, സൈദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു മദനിയല്ലേ, സൈദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ആരാണ്, മദനിയാണ്. മദനി എന്ന് വെച്ചാല് മദീനത്തുലുമുൽ പിന്നെ ബിരുദം എടുത്ത ആളാ മദീനെന്ന് പറഞ്ഞാല്, സഹോദരന്മാരെ അല്ല, ആ മദനിയല്ല, ഇവിടെ എന്താണ് മദീനയിലുള്ള ആള് എന്നുള്ള അർത്ഥത്തിനാ കേട്ടോ, മദനിയായിരുന്നു അദ്ദേഹം. പിന്നെ
മദീനവാസിയായിരുന്നു. അപ്പൊ മക്കത്തുനിന്ന് അത് അൻസാരി കൂടിയാ, മക്കത്തുനിന്ന് പിന്നെ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ മക്കത്തിലെ മദീനത്ത് കാത്തിബുകൾ വെച്ചുകൊണ്ട് ഏറ്റവും ഗണനീയൻ ആരായിരുന്നു? സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവായിരുന്നു. ഹിജ്റന് ശേഷമാണ് അവർ എന്ത് ചെയ്ത് ബഹുമാനപ്പെട്ടവർ ഇസ്ലാമിലേക്ക് വന്നിരിക്കുന്നത്. ആരെ? സെയ്ദ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിൽ വന്നത് അതിന് ശേഷമാണ്, ഹിജ്റന്റെ ശേഷമാകുന്നു. അപ്പോ ഹിജ്റന് മുമ്പ് എഴുതിയിരുന്നവരിൽ വേറെ എന്താണ്, സെയ്ദ് റളിയല്ലാത്ത ഒരുപാട് ആളുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഖുലഫാ റാഷിദ ഉള്ളവർക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇനി നോക്കാം. وقد ائتنا النبي صلى الله عليه وسلم بكتابة القرآن كائتناه بحفظه فلم يكتف النبي بحفظ القرآن واستظهار بل جمع مع حفظه بالصدور حفظه في السطور زيادة بالتوثق والضبط والاجتهاد الله عند رسول القرآن ديك پرتون دل پرتيغ مائي سرد جلتی رنو ایدو بولے قرآن مالا پاڑا ماکون در اللہ عند رسول پرتيغ مائي سرد ചെലുത്തി ഇരുന്നത് പോലെ തന്നെ പരിശുദ്ധ ഖുർആൻ എഴുതി വെക്കാനും റസൂലുള്ളാഹിക്ക് പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് ഇത് മാത്രമല്ല ചെയ്തത്, ഖുർആൻ മനഃപ്പാടമാക്കുകയല്ല ചെയ്തത്, അത് ഗ്രന്ഥരൂപത്തിൽ അല്ലെങ്കിൽ അത് എഴുതി വെക്കാനും കൂടി പ്രത്യേകമായി പ്രേരിപ്പിച്ചിരുന്നു. എത്രത്തോളം പറഞ്ഞ് ലാ തക്തുബു അന്നി ഗൈറ ആയ, ഖുർആൻ അല്ലാത്തൊന്നും എന്നെ ഒക്കെ എഴുതിക്കരുതെന്ന് അള്ളാഹു റസൂൽ പറഞ്ഞു. ഒരവസരത്തില് ഖുർആൻ അല്ലാത്തൊന്നും എഴുതി വെക്കരുത്. അപ്പൊ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ വിശദീകരണമായിട്ട് പറയുന്ന തഫ്സീറുകള് അല്ലെ മറ്റ് ഹദീസുകള് അതും കൂടി എഴുതി വെക്കാൻ റസൂല് എന്തായില്ല, റസൂല് പിന്നെ എഴുതി വെക്കുന്നത് തടഞ്ഞു. എന്തുകൊണ്ട്? ഖുർആനുമായിട്ട് അത് കൂടി കലരാതിരിക്കാൻ വേണ്ടിയായിരുന്നത്. ഖുർആൻ ഏതാണ്, ഹദീസ് ഏതാണ്, തഫ്സീർ ഏതാണ്, തിരിയാത്തൊരു സാഹചര്യം ഉണ്ടാവരുത്. അതുകൊണ്ട് ഇപ്പൊ ഖുർആൻ ഇല്ലാത്ത ഒന്ന് എഴുതരുത് എന്ന് പറഞ്ഞു. അത് അതേ രൂപത്തിൽ ആര് നടപ്പിൽ വരുത്തി? മഹാനായ മഹാന്മാരായ സ്വഹാബത്ത് നടപ്പിൽ വരുത്തി. അവർ ഖുർആൻ മാത്രം എഴുതി വെച്ചു. പക്ഷെ അതിന് മുമ്പൊക്കെ എഴുതി വെച്ച് കുറെ തഫ്സീറുകളൊക്കെ സൈഡിലൊക്കെ എഴുതി വെച്ചിരുന്നു. സൈഡുകളിലൊക്കെ ചില സഹാബത്തൊക്കെ സ്വന്തമായിട്ട് അവർ അതിന്റെ സൈഡുകളിലൊക്കെ തഫ്സീർ എഴുതി വെച്ചിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതായിട്ട്. അപ്പൊ ഖുർആൻ അല്പാൽപമായി ഇറങ്ങും, അള്ളാഹു റസൂൽ ഓതിക്കൊടുക്കും, സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കും, അങ്ങനെ സഹാബത്തിനോട് പ്രത്യേകമായിരിക്കുന്ന ആളുകളോട് അത് എഴുതാനോട് കൽപ്പിക്കും, അങ്ങനെ അവർ എഴുതി വെക്കുകയും ചെയ്യും. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി അലൈഹി സമാനി തൻസില റസൂലു ആയാത്തി, അള്ളാഹു റസൂൽ പറയുന്ന ആയത്തിറങ്ങിയാൽ ഈ ആയത്തുകളെ നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ നിങ്ങൾ രേഖപ്പെടുത്തുക. ഫി സൂറത്തിലെത്തി യുദുക്കുർ ഫിഹാ കഥാവക്കഥ, കണ്ടോ ഇന്നാലിന്ന കാര്യം പറയുന്നതായിരിക്കുന്ന സൂറത്തിലാണ് ഈ ആയത്ത് വെക്കേണ്ടത്. സുഹൃത്തുക്കളെ, നേരത്തെ കേട്ടില്ലെങ്കിൽ അൽ ബക്കറ സൂറത്ത് മദീനയിൽ വന്ന ഉടനെയല്ല ഏകദേശം അൽ ബക്കറ സൂറത്ത് ഇറങ്ങിയത് അല്ലേ. ആ അൽ ബക്കറ സൂറത്തില് പിന്നെ ഏകദേശം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനോട് അടുത്ത സമയത്താണ് ഏത് സൂറത്ത് ഇറങ്ങുന്നത് നോക്കി നിങ്ങൾ ആലോചിക്കണം. വത്തക്കു യോമും ദുർജൌന ഫീഹില്ലാ എന്നുള്ളത് 281-ാമത്തെ ആയത്താണ് അല്ലേ. നമ്മൾ പറഞ്ഞല്ലോ അവസാനം ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് ഏതാണ്, വത്തക്കു യോമൻ തുർജൌന ഫീഹി ഇലല്ലാഹ് എന്നുള്ള ആയത്ത്. ആ ആയത്ത് സൂറത്തുൽ ബക്കറ എന്ന് പറയുന്ന മദീനയിൽ വന്നതിന്റെ ഏകദേശം ആദ്യത്തിലായിട്ട് ഇറങ്ങിയതായിരിക്കുന്ന സൂറത്തിലാണ് ഏത് വെച്ചത്, മദീന ജീവിതത്തിൽ അവസാന ഘട്ടത്തിൽ ഇറങ്ങിയതായിരിക്കുന്ന, അല്ലെ റസൂലാണ് ജീവിതത്തിൽ തന്നെ അവസാന ഘട്ടത്തിൽ ഇറങ്ങിയതായിരിക്കുന്ന ആയത്ത് വത്തക്കു യോമൻ തുർജൌന ഫീഹി ഇലല്ലാഹ് എന്നുള്ളത് വെച്ചിരിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹിന്റെ പ്രത്യേക നിർദ്ദേശമാണ്, റസൂലുള്ളാഹിന്റെ കാല ഖുർആൻ ഇറങ്ങിയതായിരിക്കും തർത്തീബ് ഇറങ്ങി നോക്കുമ്പോൾ, ഖുർആൻ അവതരിച്ച തർത്തീബ് നോക്കുമ്പോൾ ഇന്നത്തെ തർത്തീബല്ല, വ്യത്യാസമുണ്ട്. ഞാൻ വേണമെങ്കിൽ തരാം ആ തർത്തീബിന്റെ രൂപം എങ്ങനെയാണെന്നുള്ളത്. ആ തർത്തീബ് ചിലരൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, വേണോ? അതും കൂടെ ഒന്ന് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ആദ്യമായിട്ട് ചിലര് രേഖപ്പെടുത്തി, ഒന്നാമത്തത് തർത്തീബൊക്കെ മാറട്ടോ, നോക്കിയോളൂ പേസ്റ്റ് ചെയ്യുമ്പോ കുറെയൊക്കെ മാറും, അതൊക്കെ വ്യത്യാസപ്പെട്ടോ. നമ്പർ അനുസരിച്ച് നോക്കിയാൽ മതി. സൂറത്തിൽ കലമ്, സൂറത്തിൽ അലക്ക്, അടാ സൂറത്തിൽ കലമാണ്, സൂറത്തിൽ അട സൂറത്തിൽ കലമ് എന്നുള്ള ആദ്യം വന്നത് മൂന്നാമത്താണ് ഇട്ടത്. ആദ്യമത്തെ സൂറത്തിൽ അലക്ക്, പിന്നെ അതായത് ഇഖ്ര തന്നെ ഇറങ്ങിയത് അങ്ങനെയാണ്. പിന്നെ അലി റളിയല്ലാഹു അൻഹു മുസാഫിലൊക്കെ ഉള്ളത് സൂറത്ത് രണ്ടാമത്തത് ഏതാണ്, സൂറത്ത് മുദ്ദസ്സിറാണ്. പിന്നെ കലമ്, മുസമ്മില്, പിന്നെ ഫാത്തിഹ, പിന്നെ സൂറത്തുൽ മസദ്, പിന്നെ തക്ബീർ,
സൂറത്തുൽ ആല, സൂറത്തുൽ ലൈല്, സൂറത്തുൽ ഫജ്ർ, സൂറത്തുൽ ദുഹ, സൂറത്തുൽ ഇൻസിറാജ്, സൂറത്തുൽ അസ്ർ, ആദിയാത്ത്, കൗസർ, ഫകാസർ, മാഊൻ, കാഫറൂന, അൽഫീൽ, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ നജ്മ്, അബസ, ഇങ്ങനെ അങ്ങ് പോയിട്ട് അത് കറക്റ്റ് അല്ല, അപ്പൊ അങ്ങനെ ഇവിടെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കൂല, വ്യത്യാസപ്പെട്ട് കൊണ്ടുവരും. ആ നമ്പർ നോക്കിയിട്ട് നോക്കിയാൽ മതി. പിന്നെയുണ്ട് ഇവിടുത്തെ ഇപ്പം സൂറത്തു ഷംസ് വരെ അല്ലേ, കറക്റ്റ് അല്ല അത്. അപ്പോ ഇതിപ്പോ എന്താണ് അറിയോ, തർത്തീപല്ല ഉള്ളത്, ഇത് അവതരണത്തിലെ തർത്തീപാട്ടത്, അവതരണത്തിലെ തർത്തീപാണ്, ഏതിലല്ല, ഓതുന്നതിൽ തർത്തീപല്ല. അവതരിക്കുമ്പോൾ തർത്തീപാച്ചാൽ എവിടെ നിന്ന് അങ്ങോട്ടോ ആദ്യം വരേണ്ടത്, നമ്മൾ സാധാരണ തോന്നും ചെറിയ സൂറത്ത് നാസ് മുതൽക്ക് അങ്ങോട്ട് തോന്നും അല്ലേ, ചെറിയ ചെറിയ സൂറത്തുകൾ ഈ ആദ്യം അവതരിച്ചത് അവസാനത്തേക്ക് അവസാനത്തേക്ക് അപ്പായത് ഇതാ 114. ഇത് എത്രയായി, 86. കണ്ടാ 114 സൂറത്ത് തൗബ അല്ല, സൂറത്ത് നസ്ർ കണ്ടാ, സൂറത്ത് നസ്റാണ്, സൂറത്ത് നസ്റ 114 ആയത്തായിട്ട് അവസാനത്തെ സൂറത്തുകൾ. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി ഫവാജ വസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ആ സൂറത്താണ്, അതാണ് ഇപ്പൊ ഇത് എന്നെ മുസഫിന്റെ ഓർഡർ എങ്ങനെ വന്നാണ് ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല നമ്മള്. പിന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നിർദ്ദേശിച്ചത് ഇന്ന ആയത്ത് ഇന്ന സൂറത്തിൽ ഇന്ന ആയത്തിന്റെ ശേഷം വെക്കണം അല്ലെ അതിന്റെ മുമ്പ് വെക്കണം എന്നൊക്കെ തീരുമാനിച്ചതാരാണ് അള്ളാഹുവിൻ റസൂല, ജിബ്രീൽ ഇസ്ലാമിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ കൽപ്പന. മനസ്സിലായില്ലേ, ആയത്തുകളുടെ തർത്തീബ്, ആയത്തുകളുടെയും ആയത്തുകളുടെ തർത്തീബ് വെച്ചാൽ ആയത്ത് ഇന്ന ആയത്ത് ഇന്ന ആയത്തിന് ശേഷം ആവണം എന്നുള്ള തർത്തീബ്, അതുപോലെ തന്നെ ഇന്ന ആയത്ത് ഇന്ന സൂറത്തിലാവണമെന്നും ആര് നിർദ്ദേശിച്ചതാണ്, അത് യാതൊരു സംശയവുമില്ല, അത് അള്ളാഹുവിൻ റസൂൽ നിർദ്ദേശിച്ചത് തന്നെ, ഇത്തിഫാക്ക. പക്ഷെ അഭിപ്രായ വ്യത്യാസം ഉള്ള കയ്യിലാണ് സൂറത്തുകൾ തമ്മിൽ തർത്തീപ്, സൂറത്തുകൾ തമ്മിലുള്ള തർത്തീപുകളുടെ അഭിപ്രായ വ്യത്യാസം. നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ ചില സഹാബത്തൊക്കെ സൂറത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവതരണ രീതിയിൽ തന്നെ സൂറത്തിനെ തർത്തീപാക്കി വെച്ചിട്ടുണ്ട്, അലി റള്ളാന്റെ മുസഹഫ് പോലെ, അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്ൻ മസ്ഊദ് റള്ളാന്റെ മുസഹഫ് പോലെ. അവരൊക്കെ അത് ഏതുവരെ നിലനിന്നുള്ളു, ആ മുസഹഫുകളൊക്കെ ഏതുവരെ നിലനിന്നുള്ളു, ഉസ്മാൻ റള്ളാന്റെ കാലം മുതലേ നിലനിന്നിരുന്നുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്ത് മറ്റുള്ളതായിരിക്കുന്ന അന്ന് സഹാബത്തൊക്കെ കൂടി ഐക്യിക്കേണ്ടതിനെ ഇജ്മാ നൽകി മുത്തവാത്തറായി കിട്ടുന്നതായിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ മൊത്തത്തില് ഒറ്റ മുസഹഫ് രൂപത്തിലാക്കി അതിന് 4 കോപ്പിന്നോ അഭിപ്രായമുണ്ട്, 8 കോപ്പിന്നോ അഭിപ്രായമുണ്ട്. ഈ കോപ്പികളൊക്കെ എടുത്തിട്ട് ഷാമിലേക്കും കൂഫയിലേക്കും ബസറിലേക്കും മക്കത്തുക്കും മദീനത്തുക്കും ഒക്കെ എടുത്ത് ഒന്ന് ബഹുമാനയുടെ ഉസ്മാൻ റള്ളാഹു അൻഹു സൂക്ഷിക്കുകയും ചെയ്ത് ഒന്ന് മദീനത്ത് വെച്ച് ഒന്ന് മക്കത്തേക്ക് കൊടുത്തുവിട്ട് അതുപോലെ തന്നെ ഒന്ന് ഷാമിലിക്ക് കൊടുത്തുവിട്ട് സിറിയയിൽ കൊടുത്തുവിട്ട് അതുപോലെ ഒന്ന് കൂഫയിലേക്ക് ബസറയിലേക്ക് കൊടുത്തുവിട്ട് മിസ്റ്റർ അങ്ങനെയൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ, ആ അതെ അതെ, സൂറത്തുൽ നസ്റാണ് ലാസ്റ്റ് ആയിട്ടുള്ളത്. ചിലരെ അഭിപ്രായം മുത്തഫക്കലിയൊന്നുമല്ല, ചിലരുടെ അഭിപ്രായമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണെന്നുള്ളത്. അവതരണ പിന്നെ തർത്തീബ് കേട്ടോ. സൂറത്ത് ആയത്തുകളുടെ വ്യത്യാസം ഉണ്ടാവും, മനസ്സിലായില്ലേ. ആയത്ത് അവസാനത്ത് ഇറങ്ങിയത് ഏതാണ്, ഏതാ നേരത്തെ പറഞ്ഞ വത്തക്കു യോമൻ ദുർജോവിനെ ഫീലുന്ന ആദ്യ ഇറങ്ങിയ ആയത്ത് സൂറത്തുൽ അലഖ് ഇഖ്റ ബിസ്മി റബ്ബിക സൂറത്തുകൾ തമ്മിൽ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം അനുസരിച്ച് കൊണ്ടാണ് ഇതെല്ലാം തർത്തീബും കാര്യങ്ങളൊക്കെ കേട്ടില്ലേ. ഇതാണ് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ അവിടെ അടുത്ത് നമ്മള് ആ കാര്യം നമ്മൾ അവിടെ അവസാനിപ്പിക്ക. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറയുമായിരുന്നു, സൂറത്തിലെത്തി യദ്കുറു ഫിഹാ കദാ വകദാ, ഈ ആയത്തുകൾ നിങ്ങൾ ഇന്ന സൂറത്തിൽ ഇന്ന വിഷയങ്ങളൊക്കെ പറയുന്ന സൂറത്തിലാണ് ഈ ആയത്ത് വെക്കേണ്ടത് എന്ന് പറയും. വൈദാ നസലത്താലിത്തു, വേറെ ആയത്തിറങ്ങിയാൽ എക്കൂലു, അള്ളാഹുവിന്റെ റസൂൽ പറയും, ലൗ ഹാദിഹിൽ ആയത്ത് ഫി സൂറത്തിലെത്തി യദ്കുറു ഫിഹാ കദാ വകദാ, അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം, ആ നിർദ്ദേശം അനുസരിച്ചായിരുന്നു ഖുർആനൊക്കെ ആയത്തുകളൊക്കെ എഴുതിയിരുന്നത്. അള്ളാഹിന്റെ വഹി പ്രകാരമാണ് ഇതൊക്കെ തന്നെ എഴുതിയിരിക്കുന്നത്. ഈ ക്രോഡീകരണം, ഇന്ന് നമ്മൾ കാണുന്ന ക്രോഡീകരണം അള്ളാഹിന്റെ വാത്തുള്ള വഹി മുഖേന തന്നെയാണ്. പിന്നെ അപ്പൊ റസൂല് എന്ത് ചെയ്യുന്നവരെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ ചില ആയത്തുകളൊക്കെ
ചില ആയത്തുകളെ സംബന്ധിച്ച് അത് ചില തഫ്സീറിൽ കാണാതെ മക്കത്ത് ഇറങ്ങിയാണ്. യഥാർത്ഥത്തിൽ അത് മദീനത്ത് ഉള്ള സമയത്താണ് ഇറങ്ങിയതെങ്കിലും പിന്നെ മദീനത്തിലുള്ള സമയത്താണെങ്കിലും ചില ആയത്തുകൾ ഖുർആനിൽ സൂറത്ത് മൊത്തത്തിൽ എന്തായിരിക്കും, മക്കിയായിരിക്കും അല്ലെ മദനിയായിരിക്കും. പക്ഷെ മദനിയായ ചില സൂറത്തിൽ മക്കത്തിറങ്ങിയതായിരിക്കുന്ന ആയത്തും കൂടി ഉൾപ്പെടുത്താറുണ്ട്. അത് അങ്ങനെ എന്തുകൊണ്ടാ വന്നു ചോദിച്ചാൽ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന ആയത്ത് ഇന്ന ആയത്തിന് ശേഷം വെക്കണം, റസൂൽ പ്രത്യേകം നിർദ്ദേശപ്രകാരമാണ് അതൊക്കെ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ എന്താ, ഈ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ആയത്തിറങ്ങുമ്പോഴും അത് ഇന്ന സൂറത്തിൽ വെക്കണം നിർദ്ദേശിക്കാരനായിരുന്നു. ഫയതകൂനു ബിജിവാരിഹ മുത്തസിഖതൻ മുതലാഹിഖതൽ മഅനാ മുതറാബിതതൻ മുതനാസിഖതൽ ലഫ്ള തൽതഖി ബിഹ കഅന്നഹ ലുഖിഫ മഅഹ വകഅന്നഹ കലാമു വാഹിദുൻ ഖീല ഫീ സമനിൻ വാഹിദിൻ അഹദുഹുമ ലാഹിഖുൻ വലാഖിറു സാബിഖുൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് ഇന്ന സൂറത്തിൽ ഇന്ന ആയത്ത് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആയത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ ഉദാഹരണം പറയാ 200 ആയത്തുകളുടെ മീന സൂറ അല്ലെ സബൂത്തിവാൽ എന്ന് പറയുന്ന വലിയ നീണ്ട ഏഴ് സൂറത്തുകളുണ്ടല്ലോ, അതുപോലെ അടുക്കുന്ന ആ സൂറത്തിലൊക്കെ ഓരോ ആയത്തെടുത്ത് പരിശോധിച്ചാൽ ആ ആയത്ത് ഇതിന് ശേഷമാണ് ഇറങ്ങിയത് എന്ന് തോന്നുന്ന മാതിരി ഒരേ സമയത്ത് ഇറങ്ങിയതുപോലെ തോന്നും അള്ളാഹു റസൂല് ആ പറഞ്ഞ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ. ഓരോ ആയത്തുകൾ മറ്റേ ആയത്തിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഒരേ സമയത്ത് തെർത്തീബ് അനുസരിച്ച് കൊണ്ട് ഇറങ്ങിയത് പോലെ ഇങ്ങനെ തോന്നുമായിരുന്നു. ഒരു കാലത്ത് പിന്നെ പറഞ്ഞതായിരിക്കുന്ന പറയുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരിക്കാം ഈ ആയത്തുകൾ തമ്മില്. ഒരായത്തിലെ അർത്ഥം അതിന്റെ പശ്ചാത്തലം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ആ ആയത്ത് പിന്നെ പിന്നീട് ഇറങ്ങിയതായിരിക്കുന്ന വേറൊരു ആയത്തിന്റെ കൂടെയാണ് വെക്കുന്നത്. അത് റസൂലിന്റെ നിർദ്ദേശമാണ്. പക്ഷെ തമ്മിൽ എന്തിന്റെ പരസ്പര അത്ഭുതകരമായ ബന്ധമുണ്ടാവും. ആ ആയത്തിന്റെ അതിന്റെ ബാഹ്യവും ഈ ആയത്തിന്റെ ബാഹ്യവും തമ്മിൽ പരസ്പര ബന്ധമുണ്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഖുർആന്റെ ഇജാസാണ്. അതാ വഖാനഹുമ കലാമുൻ വാഹിദുൻ ഖീല ഫീ സമനിൻ വാഹിദിൻ അഹദുമാ ലാഹിഖുൻ വല്ലാഖിറു സാബിഖുൻ വഖാനൽ മുതകല്ലിമ ഖാലഹുമ ഫീ നഫ്സിൻ വാഹിദിൻ മിൻ ഗൈരി സമനിൻ ബൈനഹുമ ബിതറാഹിൻ ഔ യതറാഹ ഔ യതബാദ്. ഇതൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന കാലയളവിൽ പറഞ്ഞതാണ് എന്നുള്ളത് ഒരിക്കലും തോന്നൂല. അത്രക്കും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കും. കേട്ടില്ലേ, 23 വർഷം അല്ലെ 20 വർഷം, 20 വർഷത്തിന്റെ ഇടയിൽ പിന്നെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയതായിരിക്കുന്ന ആയത്തുകൾ പരസ്പരം കൂട്ടിവെക്കുമ്പോൾ ഒരു മനുഷ്യ സൃഷ്ടിയാണ് ഖുർആനെങ്കിൽ അത് തീർത്തും മാലിച്ച് കാണാൻ സാധിക്കും അല്ലേ. തീർച്ചും പിന്നെ മനുഷ്യ സൃഷ്ടിയാണ് ഖുർആനെങ്കിൽ ഈ 23 വർഷക്കാലങ്ങൾക്കിടയിൽ പല ഘട്ടങ്ങളിലായിട്ട് അവതരിപ്പിച്ചതായിരിക്കുന്ന ആയത്തുകൾ ഒന്നങ്ങൾ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അതിങ്ങനെ മുഴച്ചു നിൽക്കും. മനുഷ്യ സൃഷ്ടിയാണെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ അവതരണവും അതിന്റെ തെർത്തീവും എല്ലാം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നായതുകൊണ്ട് തന്നെ അതിലൊരു ഒരു ബന്ധമില്ലായ്മയും അതൊരു ഒരു ഇണക്കമില്ലായ്മ നമുക്ക് കാണാൻ സാധിക്കൂല. പരിശുദ്ധ ഖുർആന്റെ അമാനുഷികതയാണത്. പിന്നെ അപ്പോ തീരെ വൈകാതെ അല്ലെങ്കിൽ അകന്ന ആയിരിക്കുന്ന ഒരു പിന്നെ അകന്നു പോയിരിക്കുന്നു തോന്നിപ്പോവാത്ത രൂപത്തിൽ പരസ്പരം ബന്ധിതമായിരിക്കും, കൂട്ടിച്ചേർത്തപ്പെട്ട രീതിയിലാണ് നമുക്കത് കാണാൻ സാധിക്കുക. അപ്പൊ എന്താ പറഞ്ഞത്, പരിശുദ്ധ ഖുർആന്റെ അമാനുഷികതയാണിത്. ഏത് ഇങ്ങനെ പരസ്പര ബന്ധപ്പെട്ട് കടക്കുന്നത്. ഇപ്പൊ വേറൊരു ഒരു കിതാബ് ഞാൻ കണ്ട്, ഏഴ് കൊണ്ട് പരിശുദ്ധ ഖുർആന്റെ എല്ലാ ആയത്തുകളും എല്ലാ സൂറത്തുകളും ആയത്തുകളുടെ പിന്നെ അതതുകളുണ്ടല്ലോ, അതതിൽ ജുമ്മൽ, ആ ആയത്തുകളുടെ എണ്ണങ്ങളൊക്കെ കൂട്ടി നോക്കുമ്പോൾ അതൊക്കെ പരസ്പരം 9 കൊണ്ട് ബന്ധിക്കപ്പെട്ടതായിട്ട് കണ്ടെത്താൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് പിന്നെ UAE ഖുർആന്റെ പിന്നെ ഇതുണ്ടല്ലോ അവിടെ, അതിൽ സമ്മാനം കിട്ടിയ ഒരു ലേഖനായിരുന്നു അത്. ഏഴ് കൊണ്ട് ഏഴിന്റെ ഗുണിതമോ അതിന്റെ അത് ഏഴ് കൊണ്ട് കൂട്ടിയിട്ട് കിട്ടുന്ന അക്ഷരങ്ങളാണ് ഖുർആന്റെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതാണ് അത് സമർത്ഥിക്കുന്നത്. ഞാൻ വായിച്ചിട്ടില്ല, എന്റെ ഹെഡിങ് കണ്ടിട്ടേ ഉള്ളൂ. ഏതായാലും വലാ ഖറാബത്ത് ഫീ ദാലിക ലന്നൽ ഖായില വാഹിദ വഹുവ അല്ലാഹു സുബ്ഹാനഹു വതആല വലിദാലിക കാന തർതീബുൽ ഖുർആൻ ഫീ കുല്ലി സൂറത്തിൻ ബിതൻസീലി മിൻ അല്ലാഹി സുബ്ഹാനഹു വതആല വകാന സഹാബത്തു റളിയല്ലാഹു അൻഹും വകാന സഹാബത്തു യഅറളൂന അലാ റസൂലില്ലാഹി മാ ലദൈഹി മിൻ ഖുർആൻ ഹിഫ്ളൻ വകിതാബത്തൻ കദാലിക. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹാബത്ത് എഴുതി കഴിഞ്ഞിട്ട് അത് ആരെ കാണിക്കുകയും ചെയ്യും, റസൂലിനെ കാണിച്ചിട്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് അത് അവർ സൂക്ഷിച്ചിരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തിൽ ഇവിടെ പറയുമ്പോഴേക്കും ഇല്ലാ വൽ ഖുർആൻ കുല്ലുഹു മക്തൂബുൻ
പിന്നെ ഇല്ലാ വൽ ഖുർആൻ കുല്ലുഹു മക്തൂബൻ മസ്തൂറും ബിൽ ഹർഫി സബ്അത്തി ഗൗർ മജ്മൂ ഫീ മുസ്ഹഫിൻ വാഹിദ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ഒരു മുസ്ഹഫിൽ ഒരുമിച്ച് കൂട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ അത് ഖുർആൻ മുഴുവനും എഴുതപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ട രീതിയിലാണ് അള്ളാഹു റസൂൽ വഫാത്തായി പോയത്. ഏ ഹർഫിൽ ഏ ശൈലിയിൽ മനസ്സിലായില്ലേ? ഖുർആൻ ഏ ഹർഫിൽ എന്ന് പറഞ്ഞാൽ എന്താ? ബിൽ ഹർഫി സബ്അത്തി വെച്ചാൽ ഏ ലോകത്തിൽ അറബികളുടെ ഹുദൈൽ ഗോത്രക്കാര്, അതുപോലെ തന്നെ സഖീബ് ഗോത്രക്കാർ, ഖുറൈശ് ഗോത്രക്കാർ, ഇങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന പിന്നെ പിന്നെ ശൈലി ഉണ്ടല്ലോ, ഓരോരുത്തർ ലോകത്തുകളുണ്ടല്ലോ, ആ ഏ അതാണ് ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് പിന്നീട് പറയാം നമുക്ക്. അപ്പൊ ഈ ഏ രൂപത്തിൽ പിന്നെ എഴുതപ്പെട്ടതിന് ശേഷമല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തായിട്ടില്ല, ഒരു മുസ്ഹഫിലായിട്ടില്ല എന്നൊക്കെ എഴുതപ്പെട്ട് വെച്ചിട്ടുണ്ട്. തൃപ്തിപ്പൊന്നുമില്ല, തൃപ്തിപ്പൊന്നുമില്ലാതെ തന്നെ പല രൂപത്തിലായി കിടക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട സർക്കഷിമാം പറയുന്നു, സർക്കഷിമാം പറയുന്നു, ഇന്നമാല മുക്തബഫി അഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ഹഫുൻ ലിയല്ലാ യഫ്ലി ഇലാ തഗീരി കുല്ല വഖ്തിൻ ഫലിഹാദ താഖറത്തു കിതാബത്തു ഇലാൻ കമുല നുസൂലുൽ ഖുർആനി ബിമൗതി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലദില്ലത്തു അലാ കിതാബുൽ ഖുർആനി കസീറത്തുൻ. കേട്ടോളി, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത്, അതുപോലെ നബിയുടെ കാലത്ത് ഖുർആൻ ഒരു മുസ്ഹഫ് രൂപത്തിലാക്കിയില്ല? ഒരു ചോദ്യമാണല്ലോ അല്ലേ. പരിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ എന്താക്കിയില്ല, ഒരു മുസ്ഹഫ് രൂപത്തിലാക്കിയില്ല? ഈ ഒരു ചോദ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറുപടി പറയാൻ സാധിക്കും. എങ്ങനെ? ബഹുമാനപ്പെട്ട സർക്കശിമാം പറയുന്നുണ്ട്, ഇമാം സർക്കശി തങ്ങൾ പറയുന്നേ, ഓരോ കാലഘട്ടത്തില് വ്യത്യസ്ത കാരണങ്ങളായി തന്നെ അള്ളാഹുവിന്റെ റസൂലിന് ഖുർആൻ ഇറങ്ങാറുണ്ടായിരുന്നു. അപ്പോ അതൊരു മുസ്ലിം രൂപത്തിലാക്കി കഴിഞ്ഞാൽ ഈ സൂറത്തിൽപ്പെട്ടതായിരിക്കുന്ന വേറൊരു ആയത്ത് ഇറങ്ങുന്നത് ഈ മുസ്ലിം രൂപത്തിലാക്കിയതിന് ശേഷമാണെങ്കിലോ പ്രശ്നമല്ലേ? സഹോദരന്മാരെ, കേൾക്കുന്നില്ലേ? പിന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ മുസ്ഹഫ് ഒരു മുസ്ഹഫിൽ ഖുർആൻ മുഴുവൻ ക്രോഡീകരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ മറുപടി നമ്മൾ പറയാൻ പോകുന്നത്? ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുക, പൂർത്തിയായിട്ടുണ്ടോ ഖുർആൻ? ഇങ്ങനെ ഓരോ ഘട്ടം വരുമ്പോൾ ഒരു പത്തായത്ത് വരെ ഒന്നിച്ചിറങ്ങിയിട്ടുള്ളൂ, ഏറി വന്നത് എത്ര ആയത്ത് വരെ ഒന്നിച്ചിറങ്ങിയിട്ടുള്ളൂ? പത്ത് ആയത്ത് വരെ കൂടുതലായിട്ട് ഒന്നിച്ച് ഇറങ്ങിയതായിരിക്കുന്ന അവസരം ഉണ്ടായിട്ട്, ബാക്കിയൊക്കെ ചിലപ്പോ ഒരായത്ത് ചിലപ്പോ രണ്ടായത്ത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഓയൊരു ഊരിലുള്ളവർ അറിയുന്നുള്ളത് കണ്ടില്ലേ, എന്നുള്ളത് ഒറ്റ പ്രാവശ്യം ഇറങ്ങിയ ആയത്താ. അത് സ്വന്തമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ ഏറി വന്നാൽ പത്ത് ആയത്ത് വരെ ഒരു സമയത്ത് ഇറങ്ങി. ആയത്തുദ്ദൈന് ഒക്കെ ഉണ്ടല്ലോ, ആയത്തുദ്ദൈന് ഒക്കെ എന്താണ് കടമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ സൂറത്തുൽ ബക്കറ, സൂറത്തുൽ തൗബ തുടക്കത്തിലുള്ള ആയത്തുകൾ, ഇതൊക്കെ കുറച്ച് നീണ്ട ആയത്തുകളാണ്. പത്ത് ആയത്ത് വരെ ഒന്നിച്ചിറങ്ങിയിട്ടുള്ളൂ, അതിൽ കൂടുതൽ ഒന്നിച്ചിറങ്ങിയിട്ടില്ല. അപ്പൊ നോക്കുങ്ങൾ എത്ര ആയത്തുകളുള്ളത്, ആറായിരത്തി ചില്ലാനം ആയത്തുകളുണ്ട്, ആറായിരത്തി ചില്ലാനം ആയത്തുകളുണ്ട്. അപ്പൊ വ്യത്യസ്ത സമയങ്ങളിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്നിരിക്കല് ഒന്ന്, ചിലപ്പോ രണ്ട്, ചിലപ്പോ മൂന്ന്, ചിലപ്പോ നാല്, ചിലപ്പോ അഞ്ച്, ചിലപ്പോ ആറ്, ചിലപ്പോ ഏഴ്, ചിലപ്പോ എട്ട്, ചിലപ്പോ ഒമ്പത്, ചിലപ്പോ പത്ത്, ഇങ്ങനെ വ്യത്യസ്ത കണക്കുകളിലായിട്ടാണ് ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ റസൂലിന്റെ കാലത്ത് തന്നെ അത് മുസ്ഹഫാക്കാണ്ടെങ്കിൽ, ഉദാഹരണം പറയാം, സൂറത്തുൽ ബക്കറ ഫുള്ളായിട്ട് അള്ളാഹു റസൂൽ സൂറത്തുൽ ബക്കറ ഇതിന് കുറച്ച് സൂറത്തുകൾക്ക് കുറച്ച് ആയത്തുകൾക്ക് സൂറത്തുൽ ബക്കറയിൽ എഴുതി വെച്ച്, പിന്നെ അടുത്തുണ്ടായി വേറെ സൂറത്ത് പിന്നെ ഏത്, ആലിമ്രാനിൽ കുറച്ച് സൂറത്ത് എഴുതി വെച്ച്. സൂറത്ത് എഴുതി വെച്ചതിന് ശേഷം പിന്നെന്ത് ചെയ്ത്, പിന്നെ വേറെ സന്ദർഭത്തിൽ വേറെ ആയത്തിറങ്ങി. അള്ളാഹു റസൂലിനോട് നിർദ്ദേശം എന്താണുള്ളത്, ഇപ്പോൾ ഇറങ്ങിയതായിരിക്കുന്ന ആയത്തുകളും എവിടേക്ക് വെക്കണം, സൂറത്തുൽ ബക്കറയിലേക്ക് വെക്കണം എന്ന് പറയാണ്ടെങ്കിൽ വേണ്ടി. അപ്പൊ ആദ്യം ഇതിനെ തർത്തിപ്പൊന്ന് മാറ്റേണ്ടി വന്ന് അല്ലേ, ആദ്യം ഇതിന് തർത്തിപ്പൊന്ന് മാറ്റേണ്ടി വരും. അപ്പൊ പരിപൂർണമായ നിലക്ക് ഖുർആൻ ഇറങ്ങിയതിന് ശേഷമല്ലാതെ കണ്ട് ക്രോഡീകരിക്കുക എന്നുള്ളത് സാധ്യമല്ല. മനസ്സിലായ ഹിക്മത്ത് മനസ്സിലായോ? പരിശുദ്ധ ഖുർആൻ അവതരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ചില സൂറത്തുകൾ അതിൽ രേഖപ്പെടുത്തി എഴുതി വെച്ച് മറ്റ് അടുത്ത സൂറത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തും അതിലേക്ക് തന്നെ ഒന്നുകൂടി കൂട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ആയത്തിന്റെ ഇടയിലാണ് വെക്കേണ്ടതെങ്കിൽ ആ എഴുതിയത് മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ആ എഴുതിയത് മുഴുവനും എന്ത് ചെയ്യും, മടക്കി എഴുതേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
അപ്പോ പരിപൂർണമായ നിലക്കും പരിപൂർണമായ നിലക്കും അവതരിച്ചതിന് ശേഷമാണ് എന്തിന് സൗകര്യപ്പെടുകയുള്ളൂ, ഒരു ഗ്രന്ഥരൂപത്തിലാക്കാൻ സൗകര്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം കൂടെ വഫാത്തോടു കൂടെയാണ് ഇനി ഖുർആൻ അവതരിക്കില്ല എന്ന് ഉറപ്പായതിന് ശേഷം മാത്രമാണ് എന്ത് നടന്നിരിക്കുന്നത്, ഖുർആന്റെ ക്രോഡീകരണം നടന്നിരിക്കുന്നത്. അതാണ് അതിന്റെ ഹിക്മത്ത്. മനസ്സിലായില്ലേ? ഒരു കാര്യം അത്. മറ്റൊരു കാര്യം, സഹാബത്തിന്റെ കാലത്ത് മുസ്ഹഫില് പിന്നെ ഒരു മുസ്ഹഫ് രൂപത്തിലാക്കാൻ ആവശ്യമായിരിക്കുന്ന പിന്നെ കാരണങ്ങൾ ഉണ്ടായിരുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലത്തുണ്ടായിരുന്ന കാരണം റസൂലുള്ളാഹി കാലത്തുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാലത്തുണ്ടായിരുന്ന കാരണം റസൂലുള്ളാഹി കാലത്തുണ്ടായിരുന്നില്ല. ഇത് രണ്ട് ഈ മൂന്ന് സന്ദർഭത്തിലല്ലേ ഉള്ളത്. ഒന്നാമത്തെ ജമ്മ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ, രണ്ടാമത്തെ മൂന്നാമത്തെ ജമ്മ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ ജമ്മ് റസൂലുള്ളാഹി കാലത്ത് തന്നെ പുള്ളായിട്ട് കഴിഞ്ഞു. പക്ഷെ തർത്തീബില്ല, തെർത്തീപുകൾ സൂറത്തും ആയത്തും സൂറത്തുകളും നമ്മൾ തെർത്തീപില്ലാതെ അതിങ്ങനെ വിവിധ സ്ഥലങ്ങളിലായിട്ട് പരന്നു കിടക്കുകയായിരുന്നു. ഒക്കെ ഒരുമിച്ച് കൂട്ടി റസൂലിന്റെ വീട്ടിലുണ്ട്, പലതരമായിട്ട് കിടക്കുകയാണ്. അതുപോലെ സഹാബത്തിന്റെ വീടുകളിലും ഖുർആൻ ഉണ്ട്, അത് ഒരുമിച്ച് കൂട്ടിയില്ലായിരുന്നു. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലത്ത് അതിന് ചില പ്രത്യേകമായ സാഹചര്യമുണ്ടായി. അപ്പോൾ എന്ത് ചെയ്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലത്ത് അത് ഒരുമിച്ച് കൂട്ടി. അപ്പോൾ ഈ സാഹചര്യം ആരെ കാലത്തില്ല, റസൂലിന്റെ കാലത്തില്ലാത്തത് കൊണ്ട് ഇതില്ല, ഒരു മുസ്ഹഫ് രൂപത്തിലാക്കിയിട്ടില്ല. അതിന് മറ്റൊരു കാരണമാണ്, വേറെ മുസ്ലിമീങ്ങൾ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഖൈറിലായിരുന്നു. റസൂലിന്റെ കാലഘട്ടത്തിൽ ഖൈറാണ്, കാര്യങ്ങളാണെങ്കിലും നിരവധിയുണ്ട്. ഇസ്ലാമിക രാജ്യം വികസിച്ചിട്ടില്ല, ഫിത്ന പിന്നെ പേടിക്കേണ്ട ഒരു സമയമായിരുന്നില്ല. മാത്രമല്ല അവർ മനഃപ്പാടമാക്കുന്നതിനെയാണ് കൂടുതൽ ആശ്രയിച്ചിരുന്നത്. എഴുത്തിനേക്കാളും കൂടുതൽ ആശ്രയിച്ചിരുന്ന ഏതിനെയായിരുന്നു? ഹിഫ്ളിനെയായിരുന്നു. അതൊരു കാരണമാണ്. റസൂലിന്റെ കാലത്ത് എന്തുകൊണ്ട് ഒരു മുസ്ഹഫ് രൂപത്തിലാക്കിയില്ല, ജമ്മ് ചെയ്തില്ല എന്നുള്ളതിനല്ല നമ്മുടെ മറുപടി പറഞ്ഞത്. ഒരു മുസ്ഹഫ് രൂപത്തിൽ എന്തുകൊണ്ടാക്കിയിരുന്നില്ല എന്നുള്ള മറുപടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഒരുപാട് ഖുറാ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഒക്കെ നല്ല ഹൃദയശുദ്ധിയുള്ളവരായിരുന്നു, ഫിത്ന പേടിക്കേണ്ട പ്രശ്നമില്ലായിരുന്നു. ഉണ്ടെങ്കിൽ തന്നെ അവിടെ വെച്ച് അള്ളാഹു റസൂൽ തിരുത്തുമായിരുന്നു. ഒരു പേടും പേടിക്കാനില്ലായിരുന്നു. മാത്രമല്ല അന്ന് സഹാബത്ത് അവരുടെ കബീലുകളുടെ പേരുകൾ, നെസബകളുണ്ടല്ലോ, നെസബ് അതായത് അൻസാബുകളും ഷീറുകളൊക്കെ കാണാതെ പഠിക്കുന്നത് പോലെ പരിശുദ്ധ ഖുർആനും അവര് നല്ല ഹൃദയശുദ്ധിയുള്ളവരായതുകൊണ്ട് നല്ല ഓർമ്മശക്തി, അറബികളുടെ പ്രത്യേകതയാണ്. ഓർമ്മശക്തി എന്നുള്ളത് അറബികളുടെ പ്രത്യേകതയാകുന്നു. അത് വെച്ചുകൊണ്ട് അവർ എല്ലാവരും കാണാതെ പഠിച്ചവരായിരുന്നു അതും. അതുകൊണ്ട് തന്നെ അവര് ഈ എഴുത്തിന്, കാരണം അധിക സഹാബത്തിന് എന്തില്ല, അധിക സഹാബികൾക്കും എഴുത്തറിയില്ല. അതുകൊണ്ട് തന്നെ അവർ എഴുതി വെച്ചിട്ടില്ല. പിന്നെ അവർ എന്തിൽ മാത്രം ആസ്വദിച്ചവരാണ്, മനഃപ്പാടത്തിൽ മാത്രം ആസ്വദിച്ചവരായിരുന്നു. പിന്നെ മറ്റൊരു കാരണം എന്ന് വെച്ചാല് എഴുതേണ്ട ആയുധങ്ങൾ അത്ര എളുപ്പമല്ലായിരുന്നു. മനസ്സിലായില്ലേ? എഴുതേണ്ട ആയുധങ്ങളൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. അപ്പൊ അതൊക്കെ കുറെ പണിയില്ലേ, ഇതൊക്കെ ശരിയാക്കി എടുക്കണമെങ്കിൽ, വള്ളാരം കരി ശരിയാക്കി എടുക്കണമെങ്കിൽ, എല്ല് അതുപോലെ മറ്റുള്ള ആർക്കും ദാനങ്ങളൊക്കെ ശരിയാക്കി എടുത്ത് അതിന്റെ കൃത്യമായ രീതിയിലൊക്കെ സംവിധാനിച്ചെടുത്തിട്ട് അതിൽ വൃത്തിയായി എഴുതി വെക്കണം. അപ്പൊ അതെല്ലാവർക്കും സാധ്യമായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ റസൂലുള്ളാഹിന്റെ കാലത്ത് ഖുർആൻ ഒരു മുസ്ഹഫ് രൂപത്തിൽ ഒരുമിച്ച് കൂട്ടിയിരുന്നില്ല. പിന്നെ മറ്റൊരു കാരണം, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഖുർആൻ എന്തിരിക്കാണ്, അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ എന്തെങ്കിലും ഒരു ആദ്യം ഇറങ്ങിയതായിരിക്കുന്ന ആയത്തിലെ ഒരു ഹുക്കും പിന്നെ മറ്റൊരവസരത്തിൽ രണ്ടാമത് ഇറങ്ങുന്ന ആയത്ത് കൊണ്ട് ചിലപ്പോൾ മൻസൂഖായിരിക്കും. അതൊരു കാരണമാണ്. ഇത് ആദ്യം ഒരു ആയത്തിലൊരു വിധി വന്ന് നസ്ഖ് എന്നൊരു സംഭവം ഉണ്ടല്ലോ, ദുർബലപ്പെടുക എന്നുള്ളത്. അപ്പോ ആദ്യത്തെ ആയത്തിൽ ഉള്ളതായിരിക്കുന്ന ഒരു ഹുക്കുമിനെ ചിലപ്പോൾ മറ്റൊരവസരത്തിൽ ഇറങ്ങുന്ന ആയത്ത് കൊണ്ട് അതിന്റെ ഓത്ത് തന്നെ എടുക്കപ്പെട്ടേക്കാം, ചിലപ്പോൾ ഹുക്കുമും എടുക്കപ്പെട്ടേക്കാം. എന്താണ്, മൻസൂഖ് തിലാവത്തുണ്ട്, മൻസൂഖ് ഹുക്കുമും ഉണ്ട്. ഹുക്കുമുണ്ടാവും, ആ ആയത്തിലെ ഹുക്കുമ ബാധകല്ല, പക്ഷെ ഓത്തിപ്പോഴും ഉണ്ട്. ഒരു ചില നസ്ഖുകൾ എങ്ങനെയാണ്, ചില നസ്ഖുകൾ വെച്ചാൽ ആയത്തും ഇല്ല അതിന്റെ വിധിയും ഇല്ലാത്തതുണ്ട്. അപ്പോ ഖുർആൻ ഇവിടെ ഒരു മുസഹഫിലെ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അപ്പോ റസൂലിന്റെ കാലത്ത് തന്നെ ഒരു മുസഹഫിലാക്കാനുണ്ടെങ്കിൽ ഒരു 5 കൊല്ലം മുമ്പ് ഇറങ്ങിയതായിരിക്കുന്ന ഒരു ഹുക്കും സന്ദർഭത്തിനനുസരിച്ച് മാറ്റം വരുന്നു എന്ന് മാറ്റം വരികയാണെങ്കിൽ അതിന്റെ ആയത്തിറങ്ങുകയാണെങ്കിൽ ആദ്യം എഴുതി എന്ത് ആക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, ക്രോഡീകരിച്ച് വെച്ചുകാണുണ്ടെങ്കിൽ അത് മാച്ചിങ് ഏറ്റ് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിത്തീരും. അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പൊ നെസ്ഖിന്റെ പ്രശ്നം ഒന്നുകൂടി പരിഗണിച്ചുകൊണ്ടാണ് റസൂലിന്റെ കാലത്ത് അത് ഗ്രന്ഥരൂപത്തിൽ ഒരു മുസ്ഹഫിലാക്കാതിരുന്നത്.
പിന്നെ നേരത്തെ പറഞ്ഞ തന്നെ 23 വർഷങ്ങളെ കൊണ്ടാണ് അല്ലെ 20 വർഷങ്ങളെ കൊണ്ടാണ് അത് ഇറങ്ങിയെന്നുള്ളതാണ്. അപ്പൊ പൂർത്തിയായിട്ട് എഴുതണമെങ്കിൽ 20 വർഷം കഴിയണ്ടേ? സുബാർ വഫാത്താവുന്നതിന് മുന്നേ തന്നെ ഇന്ന സമയം വരെ വഹി ഇറങ്ങും എന്നുള്ള ഒരു ഉറപ്പൊന്നുമില്ലല്ലോ. അത് ഏത് സമയത്തും വഹി ഇറങ്ങാം. പിന്നെ മറ്റൊന്ന് എന്താണ്? അന്ന തർത്തീബ് ആയാത്തീവ സുവരിഹി ലൈസ അലാ തർത്തീബി നുസൂലിഹി ഖദ് അലിംതാ അന്ന നുസൂലുഹു കാന അലാ ഹസ്ബിൽ അസ്ബാബി അലാ ഹസ്ബിൽ അസ്ബാബി അമ്മാ തർത്തീബു ഫകാൻ ലിഗൈരി ദാലിക മിനൽ ഇത്തിബാറാത്തി. അത് നേരത്തെ പറഞ്ഞ ആയത്തിന്റെ തർത്തീബ് എന്തിന്റെ തർത്തീബല്ല, അവതരണത്തിന്റെ തർത്തീബായിരുന്നില്ല. ഇന്ന് നമ്മൾ മുസ്ലഫുൾ നോക്കിയാൽ കാണുന്ന തർത്തീബായിരുന്നില്ല, അവതരിപ്പിച്ചപ്പോഴുള്ള തർത്തീബ് അനുസരിച്ചായിരുന്നു. എന്നാൽ പിന്നെ ഇതിന്റെ തർത്തീബാണെങ്കിലോ ആയത്തിന്റെ ഖുർആനെ തർത്തീബ് ഇപ്പോൾ ഓതും തർത്തീബ് അതല്ല, അത് വേറെ ചില പരിഗണന വെച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒന്നങ്ങനെ. പിന്നെ അപ്പൊ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തില് എന്തില്ലാതിരിക്കുക, ഒരു മുസഹഫ് ആക്കപ്പെടാതിരിക്കാനുള്ള കാരണം മനസ്സിലായില്ലേ? ഒരു 5 മിനിറ്റ് കൂടി മുമ്പ് പറയാം, ബാക്കി ഇൻഷാ നമുക്ക് നാളെ പൂർത്തീകരിക്കാം. കുറച്ച് കൂടുതൽ പറയാനുണ്ട് വിഷയങ്ങൾ. നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഖുർആനിൽ കടക്കലായിരിക്കും ഭംഗിയും അല്ലേ? അതല്ല നല്ലത്? ഖുർആന്റെ ആമുഖമായിട്ട് ഖുർആന്റെ മദ്ഖൽ ഉലൂമുൽ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ട് എന്താണ് ഖുർആൻ എന്നുള്ളത് നാം മനസ്സിലാക്കിയതിന് ശേഷം ഖുർആനിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് അതിന്. അപ്പൊ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പോകുന്ന തെളിവുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഖുർആൻ എഴുതിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളെ കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ടല്ലോ. അതിനെന്താ തെളിവ്? ഖുർആൻ റസൂലിന്റെ കാലത്ത് എഴുതിയിട്ടുണ്ട് തെളിവുകൾ നമ്മൾ കുറച്ച് നോക്കുക. ഒന്നാമത്തെ ഒരു ഹദീസ് പരിശോധിക്കാം. ലാ തക്തുബു അന്നി ശൈഇൻ ഗൈറൽ ഖുർആനി വമൻ കതബ അന്നി ഗൈറൽ ഖുർആനി ഫൽയംഹു. ആരും എന്നിൽ നിന്ന് ഖുർആൻ അല്ലാത്ത ഒന്നും എഴുതിയെടുക്കരുത്. ആരെങ്കിലും അങ്ങനെ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് മായ്ച്ചു കളയണം. ഇതാണ് ഒന്നാമത്തെ തെളിവ്. അപ്പൊ എന്തായി? റസൂൽ ഖുർആൻ എഴുതാൻ വേണ്ടി കൽപ്പിച്ചിട്ട് ഒന്ന് മനസ്സിലായല്ലോ അല്ലേ? ഖുർആൻ അല്ലാത്ത ഒന്ന് എഴുതരുതെന്ന് സഹാബത്ത് നിർദ്ദേശം കൊടുത്തത് കൊണ്ട് തന്നെ ഖുർആൻ എഴുതിയിട്ടുണ്ട്, ഖുർആൻ എഴുതാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൈദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകമുണ്ട്. ഇന്നക റജുലുൻ ശാബുൻ ആഖിലുൻ. നേരത്തെ പറഞ്ഞത് ലാ നത്തഹിമുക കുന്ത തക്തുബുൽ വഹയി ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നിങ്ങൾ ബുദ്ധിമാനായിരിക്കുന്ന യുവാവാണ്, നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു തെറ്റാ ധാരണയുമില്ല, അള്ളാഹുവിന്റെ റസൂലിന് വഹി എഴുതി കൊടുത്തിരുന്ന ആളായിരുന്നു നിങ്ങൾ. അപ്പൊ എന്താ ഇവിടെ ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്, വഹി എഴുതി കൊടുത്തിട്ടുണ്ട്, അന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. വൈന്ദമാ നസല ഖൗലു ലാ യസ്തവിൽ ഖായിദൂന മിനൽ മുഅ്മിനീന ജാ അംർ ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. പിന്നെ അപ്പോ ലാ യസ്തവിൽ ഖായിദൂന മിനൽ മുഅ്മിനീന എന്നുള്ള ആയത്ത് ഇറങ്ങിയപ്പോൾ ആര് വന്ന്? മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം അല്ലെ അംർ ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു വന്ന്. അദ്ദേഹം കണ്ണ് കാണാത്ത അന്ധനായിരുന്നു. യാ റസൂലുള്ളാ മാ താമുറനി ഇന്നി ളറീറുൽ ബസറി, എന്റെ കാര്യത്തിൽ എന്താ തീരുമാനം, ഞാൻ കണ്ണ് കാണാത്ത ആളാണെന്ന്. അപ്പൊ അല്ലാഹു തആല ആയത്ത് ഇറക്കി, ഫഅൻസലല്ലാഹു ഹാദിലായ ഗൈറു ഉലില്ലററി എന്ന ആയത്ത് ഇറക്കി. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉത്തൂനി ബിൽ കത്ഫി വദ്ദവാ, കൊണ്ടുവരി എല്ലും മഷീൻ കൊണ്ടുവരി എന്ന് പറഞ്ഞു. എല്ലും മഷിയും കൊണ്ടുവരി എന്നുള്ളതാണ് റസൂൽ. ഗൈറു ഉലില്ലററി എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ആയത്ത് ഇറങ്ങിയതാ. അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂല് വഫാത്താകുമ്പോഴേക്കും പരിശുദ്ധ ഖുർആൻ മുഴുവനും മുസ്ലിം സമൂഹം കാണാതെ പഠിച്ചിരുന്നു. വിവിധ മാർഗത്തിൽ അത് എഴുതപ്പെട്ട് സൂക്ഷിക്കപ്പെട്ട് വിടുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും. പക്ഷേ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് എന്ത് ഉൾക്കൊള്ളുന്നതായിരുന്നു? ഏഴ് ഹർഫുകൾ ഉൾക്കൊള്ളുന്ന രൂപത്തിലായിരുന്നു, വെച്ചാൽ ഏഴ് ഓത്തുകൾ, മനസ്സിലായില്ലേ? ഏഴ് രീതിയിലുള്ള അറബി കബീലക്കാരുടെ ഏഴ് കബീലക്കാരുടെ രീതിയിലുള്ള ഓത്ത് അതിലുണ്ടായിരുന്നു റസൂലിന്റെ കാലത്ത് തന്നെ. അത് പല കാരണങ്ങളാലും അള്ളാഹുന്റെ റസൂൽ തന്നെയാണ് അത് പറഞ്ഞു കൊടുത്തത്. ഒരായത്തിന്റെ ഒരു ആയത്തിലെ ഒരു കലിമത്തിന് പകരം മറ്റൊരു കലിമത്ത് ആ നാട്ടുകാരുടെ ഭാഷയിൽ ഓതാൻ. ഉദാഹരണം പറയാ, ഖുറൈശികളുടെ ഭാഷയല്ലാത്ത മറ്റൊരു ഭാഷയാണ് ചിലതിലൊക്കെ ഹുദൈൽ ഗോത്രക്കാർക്കുള്ളത്. അപ്പൊ ഹുദൈൽ ഗോത്രക്കാരുടെ ഭാഷയിൽ ഓതാൻ അള്ളാഹു റസൂൽ അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ ഒരു 5-6 അല്ലെങ്കിൽ 4-5 ഗോത്രക്കാരുടെയും ലുഗത്തിൽ ഓതാൻ വേണ്ടി അള്ളാഹു റസൂൽ അനുമതി കൊടുത്തിരുന്നു. പക്ഷെ ഈ ഏഴ് ഹർഫുകളും ഈ ഏഴ് ശൈലിയിലുള്ള ഓത്ത്
ഉൾക്കൊണ്ടുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ഹഫ് ഉണ്ടായിരുന്നത്. പക്ഷെ അതെന്തായി പിന്നെ പിൽക്കാലത്ത് ഇങ്ങനെ ഏഴ് ശൈലിയിൽ ഓതുക എന്നുള്ള അത് ഇവിടെ ആ മുസ്ഹഫിൽ അടങ്ങിയപ്പോൾ അത് അതിനാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിത്തീർന്ന് പലരും പല രീതിയിൽ ഓതാൻ തുടങ്ങി. അപ്പൊ എന്താ ഇത് ഈ രീതിയിൽ ഓതി ശീലിച്ചവർക്ക് മറ്റേ രീതിയിൽ ഓതി കേൾക്കുമ്പോൾ തമ്മിൽ പ്രശ്നങ്ങളായി. അങ്ങനെയാണ് ഏതിന്റെ സാഹചര്യം ഉണ്ടാവുന്നത്, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പിന്നെ മുസ്ഹഫ് പിന്നെ രണ്ടാംഘട്ടം ക്രോഡീകരണത്തിനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് തൽക്കാലം ഇത് ഇവിടെ വെക്കുക. സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ കാലഘട്ടത്തിൽ ഖുർആൻ ഒരുമിച്ച് കൂട്ടിയിരുന്നത് എങ്ങനെയാണ് എന്നുള്ള വിഷയങ്ങളൊക്കെ ഇൻഷാല്ലാ നമുക്ക് നാളെ അള്ളാഹുവിന് തൗഫീഖ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം എന്ന് കരുതുകയാണ്. കേട്ടാ, ഇന്നവിടെ നിൽക്കട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ ഖുർആൻ ജംഅ് ചെയ്യാൻ, ഖുർആൻ ക്രോഡീകരിക്കാനുള്ളായിരിക്കുന്ന പാശ്ചാത്തലവും അതിന്റെ കാരണങ്ങളും ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. കുറച്ച് കൂടുതൽ പറയാനുണ്ട്. അപ്പം ഇൻഷാല്ലാ നമുക്ക് നാളെ, ഇപ്പൊ അങ്ങനെ നമ്മൾ നിശ്ചയിച്ചത് അങ്ങനെയാണല്ലോ അല്ലെ, നമുക്ക് നാളെ താരീഖ് ആണ് എടുക്കാനുള്ളത്. ഏതെങ്കിലും ഒരു കിതാബ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ചില പിന്നെ ലേഖനങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഇത്തിമാതി ചെയ്യാൻ പറ്റുന്ന ചില കിതാബുകളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയിട്ടൊന്ന് ശരിയാക്കി ഇൻഷാല്ലാ നമുക്ക് എവിടെയെങ്കിലും വെച്ചൊന്ന് തുടങ്ങണം. ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് നാളെ താരീഖ് തുടങ്ങണം ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ദുആ വേണം. ഈ വിഷയത്തിലൊന്നൊരു പിന്നെ ഒരു മുൻപരിചയമില്ലാതെ തുടങ്ങുകയാണ്. അതുകൊണ്ട് പല അപാകതകളും ഈ തഫ്സീറുൽ ഖുർആനാണെങ്കിലും ചരിത്രത്തിലാണെങ്കിലും ഒക്കെ പല അപാകതകളൊക്കെ ഉണ്ടേക്കുക. നല്ല സ്നേഹബുദ്ധി അതൊക്കെ ഉണർത്തിത്തന്ന് വേണ്ട പിന്നെ മാറ്റങ്ങളും വിഷയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ നിർദ്ദേശിക്കണമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യാണ്. اللهم اجعل جمعنا هذا جمع مرحوما وتفرقنا من بعده تفرقا معصوما لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله على سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون സലാമുൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.